ശാവാസ്യമിതം സർവം. അട്ടപ്പാടി നിവാസികളെ, ദക്ഷിണേന്ത്യയുടെ സ്റ്റൈൽ മന്നൻ ഷിങ് 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 സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് കൃത്യമായി ചുമാണേക്ക് കാവുണ്ടിക്കല്ല് ഗ്രാമപഞ്ചായത്ത് കിണറിന് സമീപമുള്ള തുറന്ന മൈതാനിയിൽ എത്തിച്ചേരുന്നതാണ് പ്രിയമുള്ള നാട്ടുകാരെ, നാട്ടുകാരെ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് മനുഷ്യ സിനിമകളിൽ ആവേശത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് തുറന്ന മൈതാനിയിൽ എന്ന് കൃത്യമായി ചുമാണേക്ക് താരാധിപൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കാവുണ്ടിക്കല്ലോ പടയപ്പ ഇടിയപ്പ ഒരു തടവസം നൂറ് തടവസം മാതിരി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് യോസിക്കാമ പേസമാട്ട യോസിക്ക മാട്ട.
രോമകൂപങ്ങളുടെ അടിവേര് മരവിപ്പിക്കുന്ന ഉജ്ജ്വല രംഗങ്ങളിലൂടെ ആ മനുഷ്യ ഹൃദയത്തിന്റെ മറാപ്പ് മാറ്റിക്കൊണ്ട് ഒരു ഇതിഹാസ ചിത്രം. കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് കിണറിന് സമീപം ഇന്ന് കൃത്യം 6:30 ആ സ്റ്റൈൽ മണ്ണൻ അടിച്ച പുലിക്കോട്ടെ. അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടില്ലല്ലോ. നീ പല്ലു തേച്ചില്ലടേ, ഒരു അലിന ചായയുടെ മണം. എനിക്ക് ചായക്കടയാണെന്ന് അവൻ കയ്യോടെ പിടിച്ചല്ലേ. നീ ഇന്ന് കുത്തിയിടുന്നത് ഞാൻ കണ്ടിട്ട്. അവീറയുടെ മജ്ജയിൽ നിന്ന് ആ മുത്തുവിന്റെ ബീജമെടുത്ത് അരുണാചലത്തിന്റെ നിറകയിൽ സ്ഥാപിച്ച് ആ ഭാഷയിലൂടെ പുനർജനിച്ച് ആ പടയപ്പയായി നമ്മെ നയിച്ച് ആ ബാബയായി മാറിയ സ്റ്റൈൽ മാനന്റെ ഇതിഹാസ ചിത്രങ്ങളുടെ സുപ്രധാന ഭാഗങ്ങൾ മാത്രം കൂട്ടിയിണക്കി അസ്ഫുടം ചെയ്തെടുത്തൊരു പുതിയ കല്ലാൽ സൃഷ്ടി. കേവലം 2.5 മണിക്കൂറിൽ നിന്നുകൊണ്ടുള്ള 5 സിനിമകളുടെ താണ്ഡവം. വണ്ടിയുടെ വീലാണത്. ദന്ത ഗോപുരങ്ങളിൽ നിന്ന് അധുര പാളിയിലെ വിസ്മയം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക്. കൈൽമണ്ണം വരണം വരണം എന്ന് പറഞ്ഞിട്ട് സിനിമ കാണിക്കണ മിഷൻ കാണിച്ചാണോ നാട്ടുകാരെ പറ്റിക്ക? എന്നെ നിലച്ച എന്താണ് നിങ്ങൾ ആളെ പറ്റിക്ക? എവിടെ സ്റ്റൈൽ മന്നൻ? എങ്കട മന്നൻ ഇവൻ താൻ നമ്മ ഊർക്ക് മന്നൻ വില്ലാതി വീരൻ വീരമണി കണ്ടൻ. ഏയ് ഇയമ്പുട്ട്, ഓം നമ ശിവായ യേശുദേവായ അല്ലാഹു അക്ബർ. മൂന്ന് പേരും കൂടി രാജനെ രക്ഷിക്കണേ. ഓ അച്ഛനും മകനും എന്ന് വെച്ചാ ഞാനും എന്റെ അച്ഛനും. ഇന്നലത്തെ നിന്റെ മൂലവെട്ടി അടിച്ചിട്ട് എന്റെ മൂലം കരിഞ്ഞുപോയി. ഇതോ തൊണ്ണക്കുഴി ഉരുക്കണ അവസാരമല്ലേ മേമ്പൊടി? എന്താ നായരെ കാണിക്കണേ? മനുഷ്യമാരെ തിന്നണ പൊടിക്കാത്താണോ കൈയിട്ട് ഇളക്കുന്നേ? ചീ വൃത്തികെട്ട ജന്തു. കലമോന്തിട്ട് പടപ്പിക്കാതെ കുളിക്കുകയില്ല, പല്ലിയക്കുകയില്ല, കഴുകയില്ലാത്ത നീയാണ് എന്നെ വൃത്തി പഠിപ്പിക്കുന്നത്. 5.5 കിലോ അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്, എടുത്തോണ്ട് പോ. അയ്യോ ഈ പൊടി എന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നേ? അതെന്താടാ? മുളക് പൊടിക്കുന്ന തരി ഇട്ടതാ. എന്തേ അയ്യേ, അച്ഛനെ മൂല കുട്ടി വെച്ചു എന്ത് പ്രാന്തായി? ഇവിടെ ആരും ഇല്ലേ? അല്ല ഈ പേപ്പട്ടി നായരുടെ വീട് ഇതാണോ എന്ന് ചോദിക്കായിരുന്നേ. അത് നിന്റെ അമ്മയുടെ നായരുടെ പേരായിരിക്കും. ക്ഷമിക്കണം ചേട്ടനായിരുന്നു. ഈ 3 ഫേസ് ലൈൻ എവിടെ കിട്ടും ചോദിച്ചപ്പോ അത് നമ്മുടെ പേപ്പട്ടി നായരുടെ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. കേട്ടത് മുഴുവൻ താമെന്ന് ചോദിക്കൂ. അല്ല കേട്ടത് മുഴുവൻ ചോദിച്ചാ എന്റെ ടങ്കീസ് പൊട്ടുമെന്ന് എനിക്കറിയാം. അയ്യോ ഇതിനെവിടുന്ന് പിടിച്ചു? ഓർ വനത്തിന് പിടിച്ചതാ. അപൂർവനാ? അതെ. തനിക്കിപ്പോ എന്താ വേണ്ടേ? സപ്ലൈ വേണം. പുലിക്കോട്ടെ വാലിബൻ സ്കോ ഞാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ അന്ന് കാശ് ഉറപ്പിക്കാൻ വന്നവന്റെ കുഞ്ഞച്ഛനായിരിക്കും. ഏതെങ്കിലും മേപ്പോട്ട് പോണ്ട. എന്താ അതെന്റെ പേര്? ഇത് പറയാനാ ഇത്ര താമസം? ഞാൻ ലേറ്റാ സൊന്നാലോ സ്റ്റൈലാ സൊല്ലുവേ. അടിപൊളി അണ്ണാന്റെ വായില്. അത് കറക്റ്റ്. ഉനക്ക് താൻ തെറിയും. അന്ന് ഒന്ന് 100 ഉറപ്പിച്ചല്ലേ? 100, 150. നിനക്ക് സ്റ്റൈൽ ഇത്തിരി കൂടുതലാ. അയ്യോ ഇത് വെറും സ്റ്റൈലാ, ഉള്ളു തൊണ്ടാ. നീ എന്നെ പേപ്പട്ടി നായർ എന്ന് വിളിച്ചോനല്ലോ. അത് ഞാൻ വിളിച്ചല്ലോ. അതെ, ഇവിടുന്ന് 1 രൂപ കുറയ്ക്കത്തില്ല. ഇവിടുന്ന് 3 ഫേസ് വേളയിൽ 150 രൂപ രൊക്കം വെക്കണം. അപ്പൊ കുറയ്ക്കൂല? 1 രൂപ കുറയ്ക്കില്ല. എന്നാ 149 ആക്ക്. ചില്ലി പൈസ കുറയ്ക്കില്ല. നായരേ, നായർ സാബ്. ചുട്ടവിടി ദുഡ്ഡുക്ക് ചുട്ടയടി രാജക്ക് ലൈൻ കൊടുക്കും.
പറഞ്ഞുറപ്പിച്ച പ്രകാരം 150 രൂപയ്ക്ക് ക്യാമ്പ് തീരുന്നിടം വരെ കറണ്ട് തന്നോളാന്ന്. അയ്യടാ, ആ അഗ്രിമെന്റ് കൈ വെച്ചാട്ടെ. വല്ല ലൈമാമാരും വന്നേ ഭീ സൂര്യ കൊണ്ട് പോയാ ഞങ്ങൾ പിന്നെ എവിടെ നടത്തിട്ട് തരും കരണ്ട്? ആളൊരു ജനറേറ്റർ ആണല്ലോ. അല്പം തള്ളി നിന്നുകൊണ്ട് എല്ലാവരും ചില്ലറ തരിക. കടന്നു വരിച്ചേട്ടാ, കടന്നു വരിച്ചേച്ചി. വെറും 3 രൂപ. ബാൽക്കണി ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഇല്ല, ബെഞ്ചില്ല. എല്ലാവരും തറ, തറകൾക്ക് തറ മാത്രം. എന്നാ സുന്നെ, ഇന്ത ഊര് പൊന്മക്കൾക്ക് പൊൻതറ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഊഞ്ചി മിഠായി. വഴിയിൽ യാരാ കുറുക്കിട്ട പുറിഞ്ഞതില്ല തനി വഴി മറക്കാതില്ല. ഇതെന്താടാ കുമരകു, കൊട്ടക മുഴുവൻ കിളികളാണല്ലോ. ഒട്ടത്തി കാണാൻ കൊള്ളാല. വെള്ളേപ്പം വേണോ? വെള്ളേപ്പം പോറിഞ്ച, നിന്നോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, വെള്ളേ പോയിട്ട് ഇയ്യമ്പുട്ടിന്റെ മുമ്പിൽ കൂടി പോകരുത്. റപ്പായി പോയാ നിനക്കെന്നടാ മാങ്ങാണ്ടി. എന്റെ പോലത്തെ ഉണക്കപ്പുട്ടല്ല ഇത് കേട്ടാ. ഇതേ കുമ്പളങ്ങി ജോനാമത്തായുടെ വെണ്ണേപ്പാ. ആഹാ, വേണ വായിൽ വെച്ചാലേ നാക്കലത്ത് നിന്റെ വയറ്റിൽ പോവും. ഒഴിച്ചിൽ പിടിക്കും പറഞ്ഞാ പോറിഞ്ച. അവൻ അവന്റെ വഴിക്ക് അങ്ങനെ പൊക്കോട്ട. അയ്യേ, വലിച്ചു പോരുടെ ഈ വാലിബൻ? എന്റെ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം പുലിക്കോട്ട ഈ വാലിബൻ. 5 പടത്തിനകത്തുനിന്ന് 1 വെടിക്കെട്ട് പടം. എരുമത്തലണ്ടാക്കിശ്ശേരി ഇപ്പൊ പാവാട രണ്ടാം പാറല്ലേ. പഞ്ചായത്തിന്റെ അനുവാദമില്ലാതെ വല്ലതിക്കുന്ന വന്ന തെണ്ടിക്ക് എന്തു ആകുന്നോ? അമേരിക്കയുടെ കൊക്കിന്റെ കാല് പോലത്തെ കെട്ടിടങ്ങൾ നിലമ്പത്തിയില്ലേ? അതുപോലെ അവന്റെ വാലിബന്റെ സെൻട്രൽ പോൾ ഒടിച്ച് കോരിക്കെട്ടി മൂന്ന് ചായ വിരലിടാത്തത്. ഒന്ന് ലൈറ്റ്, ഒന്ന് മീഡിയം, ഒന്ന് കടുപ്പത്തില്. വാലിബന്
മുറിവീട് കയ്യിൽ തന്ന് നമ്മൾ അന്നൊന്ന് ആക്കി ഇപ്പൊ പറഞ്ഞ് തീർന്നതേ ഉള്ളു. നിങ്ങളുടെ വാലിവിനെടുത്ത് കൊക്കെ തള്ളൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആകെ ചൂടില്ല. വാരിക്കട്ടി കൊക്കേലറിയാൻ വാലിബം പൊങ്ങുവോന്നൊരു സംശയം. നാറ്റിക്കൊടുക്കായിരുന്നല്ലേ വണ്ടമ്മേട്ടിന്ന് നടത്തിക്കൊണ്ടുവരുന്ന തൊലിഞ്ഞ ഇറച്ചിക്കാളെ പോലും ഉണ്ടല്ലടാ നീയേ. കൊറേ ആറ്റി കുടിച്ചാ ഈ പെട്ടിയോട്ടോ ഒരു സൽക്കണം കേറിയത്. പോടാ വീട്ടിൽ പോടാ. ഞങ്ങളുടെ പഞ്ചായത്തില് പെട്ടിയോട്ടോ ഹോട്ടലെ പഴത്തൊലി എടുക്കാൻ അന്നേ. ഇതേ ചെലവ് ചുരുക്കല. മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രതിനിധികളായിരിക്കണം പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അതിന്റെ ഭാഗമായി പെട്ടിയോട്ടോ. ഞങ്ങളുടെ പ്രസിഡന്റ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ആനപ്പുറത്താ വരുന്നത്. അയാൾക്ക് സ്വന്തമായിട്ടൊരു ആനയുണ്ട്. അയാള് പിണ്ടോം കോരും. ആനപ്പാപ്പാമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാരാ അങ്ങനെ ഇരിക്കൂടാ. ദേ സൽഗുണന്റെ ജോയിന്റിൽ ഓയിലടിക്കല്ലേ. നിന്റെ വാലിബൻ ഇവിടെ എത്ര നാൾ കളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ പഞ്ചായത്തിനകത്ത് പന്ത് കളി. കളി കുറെ ഞാനും കണ്ടതാണ് മോനെ. അപ്പൊ റഫറി ആയിരുന്ന? അല്ലടാ കോച്ചായിരുന്നു. നിന്റെ വട്ടയപ്പം പോലുള്ള മോന്ത കൊണ്ട് ഞാൻ പെനാൽറ്റി അടിപ്പിക്കും. രജനി രസികരമണ്ടമയ്യാ. നമ്മ രജനി ഉള്ളി ഇരിക്കയ്യേ. അയ്യാ വണക്കം അയ്യാ. ഇങ്ക രജനി രസികരമണ്ടം ரொம்ப ஸ்ட்ராங்கா வரே. நீங்க மனசு வச்சு உங்க புனிதமான கையாலே ஒரு 500 போட்ட நம்ம கிளப்பில் அண்ணா போட்டு தங்கம் பூசி பிரேம் பண்ணலாமா. என்ன சொல்ற என்ன சொல்ற? 500 போய் செம்பு பூசையா. டேய் அண்ணா போட்டோவுக்கு சட்டம் தங்கம் தான் பூசுவோம். செம்பு சொல்றதுக்கு நீ யாரா? நான் வெள்ளி பூசையா. கொன்னு சுட்டிடுவேன். என் வழி உனக்கு தெரியாது. போடா. എന്നാലും എന്റെ ശിവമണി 500 ரொம்ப ஜாஸ்தி. ஏய் மச்சான் ஏன் பேர் உனக்கு பிடிச்சிரு? உன்னை பார்த்தாலே பரமசிவன் மணி கட்டிய மாதிரி இருக்கடா. ஓ மச்சான் நீ தான் நம்ம ஆளு. மச்சான் நேரா 100 ரூபாய் வந்தாவது. என்ன சொல்ற என்ன சொல்ற? எடா மலையாளி கொலையாளி. ஆரத்துக்கு 50 போதும். உங்க பேரு சொல்லலையே. Raj style Raj late sonalna style sonal നോക്കണ്ടാ ആ പേപ്പറ്റിനായി പുലിവാലായി സപ്ലൈ ഊരിയുന്നതൊന്ന്. രാവിലെ എനിക്കൊരു സ്മെൽ അടിച്ചതാ. കാശ് കൂട്ടിക്കൊടുക്കണോന്ന്. എന്നാ രാജ ശിവമണി തേവയാ? சொல்லே நாங்க தேவையா? இது நாங்க பாத்துக்கறேன். ஐயோ நாயரே புலிவாலாக்கியோ. நாயர் கரண்ட் சார்ஜ் கூட்டி. ஐயோ இன்னு முதல் ரூபாய் 200. ஐயோ நாயரே. நாயர் சத்திட்டாங்கிலும் எந்த கரண்ட் கிட்டுறீங்க ரூபாய் 200 ரொக்கம் நோ கடம். அடுத்து வேற 3-phase சௌகரியம் இல்லாத குத்தாயாக்கு. ஆரடா ഞാൻ കുത്തി? അല്ല കുത്തിയ 3-phase-ന് നല്ല വോൾട്ടേജ് ആണ് പറയായിരുന്നു. അല്ലെങ്കിൽ എന്റെ നല്ല വോൾട്ടേജ് ആ. എടോ സ്റ്റൈൽ രാജപ്പാ. ഈ വോൾട്ടേജ് സിനിമ കളിക്കണേലേ കാശ് കൂടുതൽ തരണം. വാരിമന നല്ല വരുമാനമല്ലേ. ആ കൊടുത്തേച്ചങ്ങ് കളിച്ചേച്ചാ മതി. ഓഹോ നായർ സാബ്, ഇന്നാപിടി ചുട്ടപിടി ദുഡ്ഡുക്ക് ചുട്ടയടി 300. 200-ന് 300. മൂല വെട്ടി കാശ് ഇങ്ങനെ വെട്ടി പോടാ. പോയി എന്താ പേര്? പുഷ്പം. ഞാൻ എത്ര മലഞ്ചെരുവുകളിൽ ഷോ നടത്തിയിരിക്കുന്നു, എത്ര സപ്ലൈ എടുത്തിരിക്കുന്നു, ഇത്രയും പുഷ്ടിമയുള്ളൊരു പേര് പുഷ്പം. പുഷ്പത്തിന് ആംഗളമാരൊന്നും ഇല്ലല്ലോ. ഞങ്ങള് 4 പെണ്ണുങ്ങളാ. മൂത്ത വെച്ച കറൂറ്റി കെട്ടിച്ചു. അതിന്റെ ഇളയത് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. നേരെ മൂത്ത തങ്കമണി. ഇവിടെ കറണ്ട് സപ്ലൈ ആ വന്നൊരു ലൈമാന്റെ കൂടെ ഒരു സഹായത്തിന് പോയിരിക്ക. എല്ലാം ഈ അച്ഛന്റെ മൂലവട്ടി വരണോ. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തോ അല്ല ഇനി കൊലയിൽ ബാക്കിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഏറ്റവും ഇളയത്. ഓ കൊട്ടകൂടമ രാജന്റെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. അത് കൊണ്ട് എത്രയും വേഗം സപ്ലൈ കുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ
ഇപ്പൊ ഈ നിൽക്കുന്ന പുഷ്പത്തെയും സപ്ലൈ കുത്താമെന്ന സ്റ്റൈൽ രാജ തന്നെ കൊണ്ടുപോണ്ടി വരുവോ? കൊച്ചിക്കല്ലേ. ഇടപെട്ട നടയ പയ്യനോടുള്ളതെല്ലാം ഇളഞ്ചിങ്ക പടയപ്പ. ഇതെന്ത് മാത്രം കാശാണ് അവിടെ കരണ്ട് നീ തള്ളിയത്? പുഷ്പത്തിന്റെ മജ്ജയിൽ ഒരു 6 വോൾട്ട് കറണ്ട് അടുപ്പിച്ചേ ചാടാ ഞാനിങ് വന്നത്. അഡീഷണൽ ബില്ല് വരുമോ? വന്നാ നീ കൊടുത്താ മതി, ബില്ല് എന്റെ അല്ലേ. അതെ, കറണ്ട് ചാർജ് 100 മതി, അതാ ന്യായം. ഞങ്ങളുടെ വാലിബനൊന്ന് കണ്ടാലോ പുഷ്പം, ഫ്രീ ആയിട്ട്. അത് ഞാൻ പിന്നെ കണ്ടോളാം. ഇവന്റെ ഒരു സമയേ, ഇന്നലെ നല്ല ഹൈ വോൾട്ടേജിൽ അവക്കിട്ട് കൊടുത്ത. നിന്റെ ജാതകത്തിൽ പഞ്ചാരയോഗം ഉണ്ടെന്നാ തോന്നേ. അത് പിന്നെ ഇല്ലാതെ പറ്റുവടാ. ചില ആനപ്പാപ്പമാരുടെ കാര്യം പറഞ്ഞ പോലെ ഏത് കൃഷ്ണാപുള്ളിയെ ചെന്നാലും ഉണ്ടാവും ഒരു കിളി. എടാ, നമ്മുടെ അരിക്കാശ് ഉണ്ടാക്കാനുള്ള ഗതികേട് കൊണ്ടാ അവളെ കറണ്ട് അടുപ്പിച്ചത്. കാശ് തിരിച്ചു വന്നത് കണ്ടാ. നീ കിളിക്ക് കെണി വെച്ച് അവള് കഴുത്തേ തൂങ്ങല്ലേ.
ഉടയാട നനച്ചു കുളിക്കും പുലരൊളിയേ, ഭവനൊഴുകുന്ന പുഴയിൽ പതിവരുവോളം നീന്താൻ ഇനി നീയും എന്റെ കുടമാളൂർ ഭഗവതി, ആരെ ഈ ഹോൺ അടിച്ചേ? ഞാൻ പേടിക്കൊന്നും ഇല്ല കേട്ടോ. പഴുക്ക് വെക്കി ഇത്ര നേരം വെക്കുന്ന വെച്ച് അതുകൊള്ളാം. പടികത്തിലെ ഹോണടി ഏറ്റളിയ. അർജുനൻ, അർജുനൻ, എന്നെ ഇങ്ങനെ ആരും പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒന്നും പേടിക്കില്ലേ തത്ത. ആഹാ, അത് ശരി. അർജുനൻ മനസ്സിലാക്കിക്കോ. അർജുനൻ നല്ല കിളി. മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കാ നീ? വെറുതെ അല്ല നാട്ടുകാർ കുടമാളൂർ നിന്ന് ഓടിച്ചു വിട്ടത്. ഇവിടെ വന്നിട്ടോ ഒരു മൂങ്ങാപ്പട്ടി പോലും ഇല്ല തിരിഞ്ഞു നോക്കാൻ. മുറുക്കണേ തത്ത തരണം അടയ്ക്ക. ഇത് വല്ലതും കേൾക്കണുണ്ടോ? ആവോ എന്റെ ഭഗവതി, ഈ തത്തോട് പിണങ്ങരുത്. തത്തയ്ക്ക് ദേഷ്യം വന്ന എങ്ങനെ നിനക്കറിയാലോ. ദാ നിനക്കുള്ള വെറ്റിലെ അടയ്ക്ക്. നീ പറഞ്ഞ പോലെ ഇനി തത്ത തന്നെയാടാ എന്റെ കിളി. അങ്ങനെ എങ്ങോട്ട് ഉറപ്പിച്ചാലോ. ഇന്നു മുതൽ എരുമത്തടം ജോസിൽ പ്രദർശനം ആരംഭിക്കുന്നു പാവാട. തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. സംഭ്രമജനകമായ ആവിഷ്കാര രീതി കൊണ്ടും അത്യുജ്വലമായ ഛായാഗ്രഹണത്തിന്റെ നിറക്കൂട്ടുകൊണ്ടും പുതുമയുടെ പൂമഴ പെയ്യിച്ചുകൊണ്ട് പാവാട ഇന്നു മുതൽ, ഇന്നു മുതൽ എരുമത്തടം പാവാട. എടാ ഈത്തപ്പഴോ വരുന്നേ ജോസേട്ടാ. ഞാൻ ഇത്തിരി ബേസും പാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി ഞാൻ എത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. പുലിക്കോട്ടൈ വാലിബന്റെ പുലിമടയിൽ കിടക്കട്ടെ എരുമത്തടത്തിന്റെ ഒരു കുഴിവെടി. സുഹൃത്തുക്കളെ, നാളെയാണ് 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 പുലിക്കോട്ടൈ വാലിബന്റെ മഹത്തായ മൂന്നാം ദിവസം. ഈ വാലിബ വിളംബരത്തിന്റെ കൂടെ നിനക്ക് ലാട്ടറി കച്ചവടം ഉണ്ടോ? ഇല്ല, കൂടെ വെണ്ണ ബിസ്ക്കറ്റ് വിൽക്കും. ഭരണിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ. ജോസിന്റെ പൊടി ഞാൻ വലിച്ച വരുത്തം വരുത്തുമ്പോ ഈ പൊടി പൊടി പെശക. നീ എന്റെ പാവാടക്ക് വാലിബന്റെ മസാല അരക്കല്ലേ. ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. അല്ല ജിഞ്ചറ പോട, അവന്റെ അമ്മുമ്മയുടെ വാലിബൻ. ഇതാരും ഞങ്ങളുടെ ജനറേറ്റർ. ഉണ്ണിയപ്പവും റോസാപ്പൂവും രാജന് ഇഷ്ടവാ. മനോരാജ്യത്തിന്റെ ഒരു ലോക്കൽ റിപ്പോർട്ടറാ. മണ്ണാർക്കാട് മത്തായി ഐഡിയ എവിടും ഒപ്പിച്ചു.
ഉമാപ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കൽ ചുവരുകൾക്കകത്ത് നിന്ന് പ്രൊജക്ടറുകൾ വീലുകളിലേക്ക് ഉഗ്ര ക്യാപ്ഷൻ. എന്റെ മത്തായി മാപ്പിളെ കൊഴക്കല്ലേ, ഈ പണിക്ക് ഇപ്പോഴേ ആവശ്യത്തിന് പാരകളാ. ഇനി വീലുന്ന തത്തത് കണ്ടേച്ച് വേണം ഓരോരുത്തന്മാർ ഈ പണിയായിട്ടിറങ്ങാൻ. അതുകൊണ്ട് ജീവിച്ച് പൊക്കോട്ടളിയ. താനെന്തായാലും എന്റെ ക്യാമറ പിടിച്ചു വാങ്ങണ്ടായിരുന്നു, അതന്നെ തിരിച്ചു തന്നല്ലോ. അതെ, മത്തായിങ്ങൾ വന്നേ. ഇനി ഇവിടെ നിന്നല്ലേ മണ്ണാർക്കാട്ടേക്കുള്ള വണ്ടി പോകും. അവന്റെ ഫ്ലാഷ് വലിയപ്പോ ഇടിമിന്നൽ ഏറ്റുപോലെ എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചു. ഇതിനവിടെ മറ്റവളല്ല, മനുഷ്യന്റെ പ്രിങ്ങോട് കയറി നിൽക്കുമ്പോഴ അവന്റെ മറ്റവള്. ഏതവള്? നമ്മൾ അടക്ക അടക്കേ. അവളുടെ നോട്ടം കണ്ടിട്ട് എന്റെ ടങ്കീസ് പൊട്ടിപ്പോടാ. ഈ വള്ളം കരക്കി അടുപ്പിക്കണേല് നിന്റെ കയ്യിലും ഫലം തൊഴ തന്നെ വേണം. ഈ ഓച്ചാപ്പ് ഒന്നും പോരട്ട മോനെ. പെണ്ണെന്ന് വലിയ ഫോമിലാണല്ലോ. എടി താത്തേ, നിന്റെ ബ്ലൗസ് നന്നായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ എടച്ചേരിയിലെ രാധ അയച്ചല്ലേ. കഴുത്ത് വിട്ടിത് ഉഗ്രനായിട്ടുണ്ട്, പക്ഷെ കൈകൾക്ക് ഒത്തിരി കൂടിപ്പോയി. നീ പോടി, എന്ത് കണ്ടാലും അവസാന ഒരു കുറ്റം പറയും. വെറുതെയല്ല നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കണ വരക്കോലി. പോടി കൊത്തുകണ്ണി, നിന്നെ കെട്ടാൻ വരും ഇല്ലിക്കോലൻ. അവളുടെ ദേഷ്യം കാണാൻ എന്റെ വായിൽ നിന്നും കേക്കരുത് നീ. അത് വേണം ആട്ടത്തൈര് തെണ്ടി പട്ടി നാറിയടെ കാണിച്ചെ. എന്നെങ്കിലും എനിക്ക് അവനെ കിട്ടും കയ്യിൽ. അവിടെ പച്ചക്കണ്ടത്തിൽ ഒറ്റവെച്ചത് ഒറ്റുവച്ച പച്ചക്കണ്ടത്തിൽ എന്റെ ഒറ്റയാലിൽ കൊത്തി പള്ളത്തി. ഒറ്റമിന്നും നോട്ടം കൊണ്ടെന്റെ ചങ്കിലെ പത്തു പൈസ ടങ്കീസും പൊട്ടി. പച്ചക്കണ്ടത്തി എന്റെ ഒറ്റയാലിൽ കൊത്തി വള്ളത്തി. ഒറ്റമിന്നും നോട്ടം കൊണ്ടെന്റെ ചങ്കിലെ പത്തു പൈസ ടങ്കി സുമ്പൊട്ടി. ഒറ്റുവച്ച പച്ചക്കണ്ടത്തി എന്റെ ഒറ്റയാലിൽ കൊത്തി വള്ളത്തി. ഒറ്റമിന്നും നോട്ടം കൊണ്ടെന്റെ ഒറ്റുവച്ച പച്ച കണ്ടത്തിൽ എന്റെ ഒറ്റയാലിൽ കൊത്തി വള്ളത്തി. ഒറ്റമിന്നും നോട്ടം കൊണ്ടെന്റെ ചങ്കിലെ വന്നു വഴങ്ങിയതും പൊട്ടി. ഞാൻ മണ്ണാർക്കാട്ട് വെച്ച് മന്ത്രിയെ കാണുന്നുണ്ട്, സംസാരിച്ചു നോക്കട്ടെ. ഹലോ, സി എ നാരായണക്കുറുപ്പാണോ? പത്രക്ക് മീറ്റിംഗ് കണ്ടു വിളിക്ക്. എന്റെ പ്രസിഡന്റ്, നീ എത്തിയ? പാലക്കാട് മട്ട മട്ട തന്നെ അല്ലേ പിന്നെ കുട്ടപ്പടുത്ത് പെട്ടിയോട്ടോ. അതേ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ കൊണ്ട് കാശ് മുടക്കിക്കുന്നത്. ഈ പന്നന്റെ മുടിഞ്ഞ ചെക്ക് പ്രശ്നം ഒന്ന് തീർത്തതാ. ചെരുപ്പിന്റെ ബട്ടം തേയാതെ അട്ടപ്പാടിയിൽ വെള്ളം നടക്കോടാ. കോടതി പോയാലേ ജന്മം പഴുക്കും. എത്ര കൊല്ലം ഇയ്യം പൊട്ടു എന്ന ഈ കൈവെള്ളക്കകത്ത് പ്രസിഡന്റ് പാരയടിക്കില്ല എന്ന് ഇയ്യം പൊട്ടിന് നല്ല നിശ്ചയോ. ആ പിന്നെ കൂവപ്പൊടി, ഈന്തുംപൊടി, കപ്പപ്പൊടി, അരിപ്പൊടി, കറക്കാൻ കാപ്പിപ്പൊടി, മേമ്പൊടി ഇട്ട് പുളിഞ്ഞ നിന്റെ ഇയ്യം പൊട്ട് വയറ്റി ചെന്നാ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെയാ. ഗ്യാസ് ട്രബിൾ എന്റർപ്രൈസസ്. വെറുതെ അല്ലേ പ്രസിഡന്റ് വേറെ അംബാസഡർകാരുടെ ഡിക്കി പോലെ ഇരിക്കണത്. എടാ മൂരിത്തമ്മി, നീ പഞ്ചായത്തിന്റെ ജോയിന്റിലും ആയിലടിക്കല്ലേ. എടാ പന്നായി, എന്റെ പത്തുപ്പി പാലിറങ്ങുന്ന പശുവിനെ നീ 6000 രൂപ മേടിച്ചിട്ടുള്ള ശരിയല്ലേ.
അത് പ്രസിഡന്റിന് പറഞ്ഞ് മനസ്സിലായി. അന്ന് മൂവായിരത്തിന്റെ ചെക്ക് കൊടുത്ത് ബാക്കി മൂവായിരത്തിന് ഒരു മാസത്തെ അവധിയും പറഞ്ഞു. ഇപ്പൊ പിടിച്ചോന്നേ മൂവായിരത്തിന്റെ ചെക്ക്. അപ്പൊ ഈ മടങ്ങിയേക്ക അത് നിർത്തി പിടിച്ചാ പോലെ. എടേ ബാങ്കിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് മടങ്ങി വന്ന ചെക്കിന്റെ ആരും ചോദിച്ചത്? ഇതെങ്ങനെയാടാ തിരിച്ചു വന്നത്? ബാങ്കിൽ കാശില്ലായിട്ട്. അതോ സഹകരണ ബാങ്കിൽ കാശില്ലാഞ്ഞിട്ടല്ലേ എന്റെ കുറ്റം കൊണ്ടാ? ഇതിലെ നിരപരാധി. അതെങ്ങനെ നിരപരാധി? മൂവായിരം ചെക്ക് മടങ്ങിയില്ലേ? എന്നാ പിടിച്ചോ മൂവായിരത്തിന്റെ ചെക്ക്. അപ്പൊ മടങ്ങിയേക്ക. അതിന് പകരമല്ലേ ഈ ചെക്ക്. അപ്പൊ മൂവായിരം രൂപയുടെ ഇത് 3000, ഇത് 3000 കൂട്ട്. അപ്പൊ 6000 ആയില്ലേ? ആയല്ലോ. ഇത് 3000 രൂപ ചെക്ക്, ഇത് മടങ്ങി 3000. എന്റെ പൊന്നും കൂടത്ത് മാതാവ്, എന്റെ പൊന്നു പ്രസിഡന്റ്, ഈ നിക്കണവൻ എന്റെ വീട്ടിൽ കയറി പശുര മേടിക്കാൻ വേണ്ടി വന്ന ഇവ. നിർത്ത് നിർത്ത് നിർത്ത്. തുടക്കം മുതൽ പറ. ഞാൻ നിന്റെ വീട്ടില് വലത് കാല് വെച്ചപ്പക്കേണ്ട കാര്യം മുതൽ പറ. എന്നാ തുടക്കം മുതൽ പറ. ഇവൻ എന്റെ പശുവിനെ ഇഷ്ടപ്പെട്ട്. തുടക്കം, അതിലും തുടക്കം. നിന്റെ ഭാര്യ ഓടിപ്പോയത് മുതൽ പറ. നിന്റെ ഭാര്യ ഓടിപ്പോയ അതവിടെ നിക്കട്ടെന്നേ. എന്റെ 6000 കാര്യം പറ. 6000 ഇവിടെ നിക്കട്ട. ഭാര്യ പോയ കാര്യം പറ. അവക്ക് ഈ പോക്ക് ഒന്നരാണോ ഉള്ളതാ? പണ്ടി നിന്റെ ഒടുക്കത്തെ വണ്ടി ചെക്ക് ഞാൻ എന്റെ മൂരിക്കുട്ടനെ കൊണ്ട് കുത്തിച്ചില്ലെങ്കിൽ എന്റെ പേരെന്നെ പട്ടിച്ചിട്ടു. പഞ്ചായത്തിന്റെ അമ്മമ്മടെ വാഴക്കണ്ട്. എന്താ പ്രശ്നം ജോസേട്ടാ? ഒന്ന് കേട്ടെ, അത് കിടതണ്ടി പ്രസിഡന്റോ? അതല്ല ഇപ്പുറത്തെ ഉണ്ട്. അയ്യേ, എന്റെ പശുവിനെ ഞാനവന് 6000 രൂപ വിറ്റ്. പ്രസിഡന്റ് പഞ്ചായത്ത് ആക്കാന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് പ്രസിഡന്റിന് ഇപ്പൊ അറിയേണ്ടത് എന്റെ ഭാര്യ ഒളിച്ചോടി പോയ കാര്യമാണ്. നിന്റെ ഭാര്യ ആരുടെ കൂടെ പോയത്? നിന്റെ അപ്പന്റെ കൂടെ. എന്റെ അപ്പന്റെ അടുത്ത് പുതിയ കേസൊന്നും വന്നില്ലല്ലോ. പറഞ്ഞ ടി വി സ്റ്റാൻഡ് കുട്ടപ്പാ. അല്ല പ്രസിഡന്റ്, എന്നാ ഏർപ്പാടായത്? പഞ്ചായത്തിന് എരുമത്തടം കരവടയ്ക്കുന്നു. എങ്ങാണ്ടെന്ന് വന്ന കില്ലകൾ മൂത്രപ്പുര പോലൊരു കൊട്ട കെട്ടി കാശ് വരുന്നു. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? അവന്റെ ജോയിന്റിൽ ഒരു എല്ല് കിളുത്തിട്ടുണ്ട്. എടാ പടവ, നല്ലൊന്നാന്തരം കാട്ടുമോര് കൊടുത്ത് ഞാൻ നെറ്റിക്കൊരണം. ഒന്ന് ഉടുത്തൊരുക്കിയേ. തിരക്കണോ? പെരട്ടി വറക്കണോ? കൊണ്ടുപോയി പെരട്ടി വറക്കടാ. അസാധ്യ ഉന്നമാണല്ലോടെ. നെറ്റിക്കടിക്കണേൽ നിന്റെ അപ്പനൊരു A1 വെടിക്കാരനായിരിക്കണം. ഇപ്പൊ അപ്പനേക്കാ നല്ല വെടിക്കാര്. മക്കളാ ചേട്ടാ. എടോ എരുമേ. എരുമത്തടം. ഓ, ഇവൻ ഒറ്റ മോനാണെങ്കി ഇവന്റെ അപ്പൻ കരഞ്ഞത് തന്നെ. ഞങ്ങൾ 8 മക്കളാ. 8 മക്കളാ? നിന്റെ അപ്പൻ എന്താ പണി? ഇത് എന്നാ പണി? ആ പറഞ്ഞൊരു ഷോണ ലുക്കുണ്ട്. നീ മിണ്ടരുത്. ഞാൻ തീവട്ടി പലിശക്ക് കടമെടുത്ത് പെട്ടിക്ക് ഡെപ്പോസിറ്റ് അടച്ച് കണ്ട ഷട്ടിൽ സർവീസ് കയറി തെണ്ടി നിരങ്ങി പെട്ടി എടുത്ത് വിറ്റിങ് കയറ്റി പോലീസിന്റെ കളസവും കാലും തിരുമി പഞ്ചായത്ത് കരയോടച്ച് കളിക്കാൻ വരുമ്പോ നീ മൂത്രപ്പുര പോലെ ഒരെണ്ണം കെട്ടി രണ്ടണാ കായം വെച്ച് വാലിമ ഒലത്തിയത് മതിയടാ. ചേട്ടനാരാ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, അപ്പൊ ഈ ചേട്ടൻ സെക്രട്ടറിയാ? ഞാൻ എരുമത്തടം ജോസിന്റെ ഓണർ, എരുമത്തടം ജാസ്. അതാ വന്നപ്പോഴേ ചാണകത്തിന്റെ ഒരു മുഷുക്ക് നാറ്റം. മതിയടാ മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കിയിരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. നാളെ മുതൽ ഇവിടെ മുന്നോട്ട് പോണമെങ്കി കുടിശ്ശികടക്കം പഞ്ചായത്തിന് കരമടച്ചോളണം. ടൂറിംഗ് ടാക്കീസിന് കരമടച്ചോണോന്ന്? അതേത് വകുപ്പ? അതേ കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് ഗ്രാമസ്വരാജിന്റെ വകുപ്പാടാ കുളം നടേ. ഞാൻ അങ്ങനെ ഒരു വകുപ്പ് ഈ കരമടക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഗുൽഗുണ. ആഹാ, ഹലോ അട്ടപ്പാടി പോലീസ് സ്റ്റേഷൻ. ആര്? പൊന്നപ്പനാണോ? എടോ താന SI കൊടുക്കടോ. ആരെയോ രാവിലെ കെട്ടിത്തൊക്കൊണ്ടേ? ആ, ഞാൻ വിളിച്ചത് പറഞ്ഞാ മതി. ഇവിടെ ഒരു നാറി പഞ്ചായത്ത് കയറി വിലസയാണ്. ഓവർ IG കൊടുക്കും. അതിന്റെ ആവശ്യം SI നാരായണക്കുറുപ്പിന്റെ CI പല്ലുവർക്കി നമ്മടെ പഴയ ആളാ. ഞാൻ മറന്നുപോയി, 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. താനും കൂടെ ഒന്നോ, ഞാനിപ്പോ വരാം. അല്ലാത്ത വേറെ കാര്യമൊന്നും. CI പല്ലുവർക്കി അറിയാമെങ്കിലേ അനിയനാളൊരു പടയപ്പാണല്ലോ. വൈകുന്നേരം ഓസാൻ വിളിച്ചാരേ. ഓക്കെ, പടയപ്പന്റെ പേര്. ഇത് പറയാനാന്ന് എത്ര താമസം. ഞാൻ ലേറ്റാ സൊന്നാലും. എന്ന റാൾഡ് ഗോൾഡ് ശ്വാസ്നികറെ, തന്റെ പുലിക്കോട്ടൈ വാലിബൻ
നാളെ മുതൽ എരുമത്തടത്തിൽ 50-50. അവിടെ ഞാൻ കളിക്കും, നിന്റെ പെട്ടി കാശ് വീഴുന്റെ തീയ ഒരുക്കല്ലേ. നിന്റെ പെട്ടി ഞാൻ പിടി രാജാ മൂല വെട്ടി, ഒടി രാജാ തല വെട്ടി, അടി രാജാ നീറ്റുവെടി ഒറ്റവലി. നവസാരമല്ല അതിസാരം. അടി ആണ്ടിപ്പെട്ടി കട്ടപ്പൊമ്മനാന്നല്ലോടാ. ഗമ്മൃക ഗമ്മ തൊട്ടുകൂട്ടാം ഗമ്മൃക തൊട്ടുകൂട്ടാം പശേ. ഈ കട്ടപ്പൊമ്മന്റെ മക വിളകിയോ വാക്കത്തേക്ക് വിശലേഷനോൾഡ് സുനാമണിനഗർ നീ തൊടുകൂടി കിട്ടോ. ഇന്നേക്ക് അഞ്ചാം പക്കം നിന്റെ വാലിപൻ വാലും പൊക്കേന്റെ എരുമത്തടത്തിൽ കിടക്കും. കൊറേ കാലായി നീ എന്റെ അടുത്തൊന്നും അടക്കാൻ പറ്റില്ല, മേടിച്ചു മുറുക്കുന്നു. ഇതാണ് നിന്റെ രക്ഷ? പെയ്യും പോതൊന്നല്ലല്ലോ. എന്റെ പുറകെ നടക്കുന്നത് വല്ല മനുഷ്യന്മാരും ആണേല് അവന്റെ കാലിങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പൊത്തി കണ്ണു പൊട്ടി നാക്ക് വേന്ന് ചാടി പഞ്ഞു കിട്ടുമല്ലോ. നീ എന്നെ മുമ്പിൽ കൊണ്ടുവരണം പറഞ്ഞേക്ക ഞാൻ. മരത്തെ കൊടച്ചക്രം കണ്ടേല് വല്ല പേയോ പൂതായിരിക്കും അല്ലടി. അല്ലേലും ആ ഇല്ലത്ത് കുന്നേ നിക്കുന്ന കൊന്ന അല്പം പെശക. ഹേയ്, ഇത് പേയോ പൂതോന്നും അല്ലടി, നിന്നെ ശരിക്കും അറിയാവുന്ന ഏതോ ഗന്ധർവനാ. ഓ പിന്നെ ഗന്ധർവൻ? വാക്കത്തി വാസുവിന്റെ പെങ്ങളെ പ്രേമിക്കാൻ ധൈര്യമുള്ള ഗന്ധർവൻ ഈ നാട്ടിലോ? ഇനി പുറംപാർട്ടികൾ വല്ലോ ആണോടി? ഇനിയാ വാലിപന്മാര് വല്ലോ ആണോ? അതിന് അവന്മാരവിടെ കാര്യമില്ലല്ലോ. പിന്നെ കണ്ടാൽ അങ്ങനെ വലിയ പെശക പാർട്ടികളും അല്ല. അങ്ങനെ നീ അങ്ങ് ഉറപ്പിക്കാതെടി, അവനാ സിനിമ ഓടിക്കുന്നവൻ ഇച്ചിരി വെളിച്ചെണ്ണയാ. അത് നിനക്കെങ്ങനെ അറിയാം? അന്ന് വാലിബം കാണാൻ പോയപ്പോ അവൻ എന്നെ നോക്കി ഇളിച്ചൊന്ന് പിരിച്ചതാ. നീ പറഞ്ഞപ്പോഴാ ഞാൻ ഓർക്കുന്നേ, അന്ന് ഞാൻ പോയപ്പോഴും ഈ പൂച്ചവിളി അവിടെയും കേട്ടതാ. ആശാനെ അവളോട് വേണ്ട കളി
അവള് ആ പെരുങ്കൊല്ലം വാക്കത്തി വാസുവിന്റെ പെങ്ങളാ. ആ പൊങ്കാച്ചിയെ പിത്തള കെട്ടിയ വാക്കത്തിക്കൊന്ന് വെട്ടിയ അരിയടിക്കണ പോലൊക്കെ രണ്ട് തുണ്ട. ഇന്ന് രാത്രിയോടെ വാലിബൻ സമാപിച്ചിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. സമാധാനമായല്ലോ. കഥം കഥം ഇന്ന് നീതേ ഈ പൊകലം കൂടെ കൂട്ടിയൊന്ന് മുറുക്ക്. ആ വാലിബനെ കാണിച്ചു തന്നതിന് എന്റെ ഭഗവതി ഒരായിരം നാവുകൊണ്ട് നന്ദി പറയ. മതി, എനിക്ക് ഇത്രയും മതി. ഇതെന്നാ കൂർക്കമലിയ പോത്തൻ? ഇന്ന് 3 മണി മുതൽ 9 ദിവസത്തെ ജൈത്രയാത്രയ്ക്ക് ശേഷം മഹത്തായ 10-ാം ദിവസം വാലിബൻ പങ്കജിൽ നിന്നും എരുമത്തടത്തിലേക്ക് തറയിലിരുന്ന് ക്ഷമകെട്ട കാണികളുടെ ആവശ്യകതയെ മാനിച്ചുകൊണ്ട് തറയിൽ നിന്നും എരുമത്തടത്തിന്റെ പുഷ്ബാക്കിലേക്ക് പുലിക്കോട്ടൈ വാലിബന്റെ 10-ാം ദിവസത്തിന്റെ അവിടെ മാറ്റി വാലിബനെ എടുത്തോ. ജോസേട്ടാ ആമത്താഴാ, അറുത്തിട്ട് വാള് പിടിക്കുന്നില്ല. പുളിക്കടിച്ച് വെട്ടി പൊളിക്കട. ആ വാലിബന്മാര് വല്ല ഉടക്കുമായിട്ട് വരുവോ? അവന്മാര് ഉടക്കുമായിട്ട് വന്ന എന്റെ കയ്യിൽ മടക്ക് കത്തിയുണ്ട്. കുത്തി ഉറുമയായിരിക്കോളാമാ എങ്ക നമ്പർ രാജയ ഇടത്തേക്ക് ഉങ്കൂടെ നേരത്തേക്ക് വരണം. പോട വിളിയെ പോട. പത്തേക്കോല് പോലത്തെ ഒരു ഓഞ്ഞില് കയറി വന്നിരിക്കുന്നു. കാറിയാ ഞാൻ കുത്തും. കുത്തിയാ ഞാൻ കാറും. ഇന്ന പെട്ടി ആ പെട്ടി വാലിബൻ പെട്ടി. വാലിബൻ പെട്ടി എപ്പടി ഉൻ പെട്ടിയാച്ചി? എമ്പെട്ടി പാവാട പെട്ടി. അതാ കേക്കറേ, ഉൻ പെട്ടി പാവാട പെട്ടി ആവുമ്പോ വാലിബൻ പെട്ടി എപ്പടി ഇങ്ക? വാലിബൻ പെട്ടി അങ്ങേ ഇങ്ങേ എരുമ പെട്ടി. എടാ ഓസേ മലയാളി കൊലയാളി, നീ വാലിബൻ പെട്ടി തിരുടൊന്നു അയ്യാവുക്ക് തെരിഞ്ഞത്. ഒറ്റമിന്നും നോട്ടം കൊണ്ടന്റെ ചങ്കിലെ 10 പൈസ ടങ്കീസും പൊട്ടി. നിന്റെ ടങ്കീസ് നീ പൊട്ടിച്ച് തരാടാ. വീരപ്പം വരുന്നുണ്ടോ? കുന്നത്തൂര് കേശവന്റെ മസ്തകത്തെ പറന്നു കയറി കണ്ണു കൊത്തി പൊട്ടിച്ചവന. എന്റെ കോമ്പാറ വീരപ്പ, നിന്റെ വാലിബന്റെ കളി ഞാനൊന്ന് കാണട്ടെ. കളിക്കണം നാട്ടുകാരെ എല്ലാവരും. പേടിക്കേണ്ട ജനങ്ങൾ, ഇത് ആഘോഷമാണ്. വെറും ആഘോഷം. ആളുകളെ കൊത്തത്തേ ഇല്ല. കൊത്തി കൊത്തി പുലിവേഷത്തിൽ വന്നവൻ തിരടിയാച്ചി. അന്ത പുലിവേഷത്തിലെ തൊണ്ടിയെടുത്ത് വന്നിരിക്കാം.
ഇവന്റെ കംപ്ലൂസ് നാരങ്ങാ പോലത്തെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഹൗസേ പങ്ങാടിയിൽ ഇറങ്ങുമെന്ന്. കക്കൻ റോൾഡ് ഗോൾഡ് കിലാരി കൊടുമുടി കയറി പതാക നാട്ടിന്ന് കരുതി അവിടെ പൊറാട്ട അടിച്ച് കുടികെട്ടി പൊറുക്കൊന്നുമില്ലല്ലോ. എന്തെങ്കിലും നീ പതിനെട്ടാം പടി ഇറങ്ങുമല്ലോ. അന്ന് നിന്നെ ഞാൻ താഴെയിട്ട് പിടിച്ചോളാം. ആ പള്ളത്തിക്കിട്ട് ഒറ്റ വെച്ച ആശന്റെ ടങ്കീസ് പൊട്ടിക്കണോ? ആ കൊത്തുവഴിയെ കണ്ട പോലെ സടവടഞ്ഞ് എരച്ച് നിക്കാവള്. ഏതോ മരം പെട്ട് എന്റെ മുഖം അടിച്ചാ തെറി. അവളേതോ തറ കേസ് എന്നാ തോന്നണെ. നമുക്ക് വേണോ? ആടാ ചുട്ടു വെച്ച പോലെ മക്കള് മൂന്നാവക്ക്. ഒരു പത്ത് പണവടയുടെ പൊന്നെങ്കിലും അതുങ്ങടെ കയ്യിലും കഴുത്തലും വേണ്ടേ? നിന്റെ അവൻ വാക്കത്ത് പണിത് പത്ത് കാശ് ഊറി വന്നാ തട്ടാന്റെ ഉമിത്തിയുടെ അരിയിൽ ഉണ്ടാവും. പെങ്ങക്ക് കാശിവാല പണിയ. എന്റെ ആങ്ങളെ പെങ്ങക്കല്ലാണ്ട് പിന്നെ ആർക്കാ പൊന്നു പണിയണ്ടേ? ആ അതെ, എന്റെ പെങ്ങള് ഭവാനി പറഞ്ഞോളൂ. ഭവാനി പറഞ്ഞുള്ളൂ, ഒരു പൊന്നാങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. നിനക്ക് അവളെ ഇഷ്ടമല്ലേ, വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയിടുപോ. പിന്നെ പിന്നെ തത്താവൊന്നും ചെയ്യില്ല. എന്താ ചെയ്താ? ഞങ്ങള് വഴക്കൂടുമെങ്കിലും എനിക്കാ തടിച്ചേ വലിയ ഇഷ്ടാ. ചെലപ്പോ എന്നെ മരിച്ചുപോയ അമ്മ പോലെയാ. നിന്റെ കോമാങ്ങ ഞെട്ടേ കടികാടി വെണ്ണേ കിറി പൊള്ളു. ഓ പുളി. ചെനച്ചാന്നും പറഞ്ഞ എല്ലാം കൊല്ലം നന്നതാ. എടി താത്തെ, നീ ആ പാവൻ രാഘവേട്ടനെ ഞാനിമേലിരുത്തി പുകച്ചൊരു വഴിയാക്കിയല്ലേ. അത്രയ്ക്ക് പോവൊന്നുമല്ല എല്ലുമുട്ടി. പിന്നെ വന്നോ, കിട്ടിയത് പോരെ. ആ വീരപ്പനെ ഇറക്കിയുള്ള പണി ഇച്ചിരി കട്ടിയായി പോയി. എന്റെ പൊന്ന് തത്തെ, എന്നെ ഇങ്ങനെ ഉദ്രവിക്കരുത്. എന്റെ പൊന്ന് തത്തയാ? എന്നാണ് ഞാൻ തന്റെ പൊന്ന് തത്തയത്? അയ്യോ, അങ്ങനൊന്നും വിചാരിച്ചു പറഞ്ഞല്ലെന്ന്. അയ്യാ, ഞാൻ പിന്നെ എങ്ങനെ വിചാരിച്ചു പറഞ്ഞതാ? നിന്റെ പിഞ്ഞാണം പൊട്ടിത്തെറിച്ചവളുടെ ബഹളവും കുപ്പിവെള്ള കിളിങ്ങുന്ന പോലുള്ള ചിരിയും കുടമാളൂർ അമ്മയോടുള്ള ഈ അടക്കാ പ്രേമൊക്കെ കണ്ടപ്പോ ഒരു രസം തോന്നി. ആ രസത്തിനുള്ള രസായന എന്റെ മോന് ഇന്നലെ കിട്ടിയത്. എന്റെ മോനോ? അയ്യടാ, തന്നിങ്ങാ പോലത്തെ മോന്ത കണ്ടാച്ചാ മതി. ഒരു മോൻ തീർന്നില്ല, രസായനമായിട്ടേ ഉള്ളൂ. കഷായം പുറകെ വരുന്നുണ്ട്, ചെന്നിയായം മേമ്പടി ചേർത്തിട്ട്. അയ്യോ, ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ഒരു ആംബിയർ എനിക്കില്ല എന്റെ അപ്പോ. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ പുത്തിമാനാണെന്ന്. അഞ്ചു പടത്തിൽ നിന്ന് കട്ടിട്ട് ആ കട്ടേനൊരു കള്ളപ്പേരിട്ടിരിക്കുന്നു. പുലിക്കോട്ടെ വ്യാലിവൻ വെട്ടാണ്ടിരിക്കുന്ന പോലത്തെ ഇരിപ്പും ആ തിരിയും പിരിയൊക്കെ കൂടെ കണ്ട ഒരു മണകോണാഞ്ചൽ ലക്ഷണ. ഇതാ ഞാൻ ഈ പിഞ്ഞാണം പൊട്ടിത്തെറിച്ച പോലെ എന്ന് പറഞ്ഞത്. മണകോണാഞ്ചൻ എന്ന് പറഞ്ഞപ്പോ ആ മൂക്കിലേയും ചുണ്ടിലേക്കൊരു സൗന്ദര്യം. എന്റെ ഞാൻ കാച്ചില് പുഴുങ്ങണ പോലെ തിളച്ച വെള്ളത്തിലിട്ട് തോല് പൊളിച്ചില്ലെങ്കിൽ. വാടി ഇങ്ങോട്ട്. ഈ ഉണ്ണിയാർച്ചയുടെ അടുത്ത ഉറുമി എന്റെ കഴുത്തിനിട്ടായിരിക്കോ? പിന്നെ ഈ മരണ കുഴിയിലിട്ട് ഞാൻ വെട്ടി മൂടിയില്ലെങ്കിൽ വെരുന്തരട്ട, കണ്ണട്ട, പൂച്ചനട്ട, കരിന്തേള്, ഈ ഉള്ളു തമ്പി കാലെ കുത്തി കയറി കേറാൻ പറ്റാതെ അവൻ കുക്കറിയണം. നിന്റെ കൊടുക്ക പൊട്ടിച്ച് 50 കുഴി വെട്ടാൻ ആ ഗോവേട്ടനും കൊടുത്ത് അവനീ ചതിക്കുഴിക്കകത്ത് കൃത്യമായി വീഴുന്ന എന്താ ഉറപ്പിന്റെ തത്തേ? അവനെ ഞാൻ തൂക്കിയെടുത്ത് ഇതിനകത്തോണ്ടിടും. നിങ്ങള് കണ്ടോ അവനെ ടാ വത്തെന്ന് പറഞ്ഞ് തത്തയുടെ മുമ്പിൽ കൂടെ ഞുണ്ടി ചുണ്ടി നടക്കും. പനക്കിട്ടെറിഞ്ഞത് ചൊടിക്കിട്ട് കൊണ്ടുപോലെ ആവും എന്റെ ഭഗവാനെ. ദേ വരുന്നടാ, നിന്റെ ആ ഗർഭം കലക്കി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എന്തിനാ ഇന്ന് വന്ന് നാളെ പോകുന്ന നിങ്ങളായിട്ടൊരു പിണക്കെന്ന് കരുതി. വാലിബനെ തത്തയ്ക്ക് തനിച്ചൊന്ന് കാണണായിരുന്നല്ലോ. വാലിബനെ തനിച്ചൊരു ഷോ കാണണമെങ്കിലേ തത്തമ്മേ പൂച്ച പൂച്ച അതിന് കാശ് കൂടും. എവനെ കണ്ടാ ഒരു വേട്ടോന്റെ ലുക്ക. ഉച്ചക്കണ്ണ, നിന്നെ മറ്റേ കണ്ണിലൂടെ ഞാൻ കൊത്തുവഴിയെ കൊണ്ട് ബോർവെൽ അടിപ്പിക്കും. ഇയാൾക്ക് വീട്ടിൽ അരക്കുണ്ട്. ഞാൻ അതായിരിക്കും അല്ലേ ഒരു കൊമ്പ്. കാക്കി കിട്ടാ ഉന്നം. കാക്ക പഷ്ട വറുത്തടിക്കാൻ. അച്ചാനേ നടാ പോയേച്ചു വാ. അയ്യേ, മനുഷ്യന്മാരല്ലോ കാക്കയെ തിന്നു, ചോറ് പിടിക്കത്തില്ലേ? കാക്കയെ തിന്നാ ഭയങ്കര മൈലേജ് അല്ലേ? മൈലേജോ?
എന്ന് വെച്ചാ ഞരമ്പ് വളരും, ആയുസ് വർദ്ധിക്കും. പഴയ കാർന്നവന്മാരുടെയൊക്കെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. പൂച്ചത്തിനോ? ഏയ് പൂച്ചത്തിനില്ല. അതെന്താ? പൂച്ച തത്തെ പിടിക്കും. നല്ല വെണ്ടയ്ക്ക് പാവയ്ക്കും കത്തിരിക്കുള്ളപ്പോ എന്താ മനുഷ്യന്മാര് ജന്തുക്കളെ തിന്നണേ? കുഴിയെത്താറായടി. ഞങ്ങളുടെ നാട്ടിൽ പട്ടിയെ തിന്നുന്നവരുണ്ട്. അതിനെന്താ തിന്നാലോ? പട്ടിണി കിടത്തി നല്ല ചൂട് ബിരിയാണി കൊടുത്ത് അവന്റെ കുടല നിളക്കി വറുത്ത് തിന്ന നല്ല പഷ്ട നാക്ക് വളർന്നിട്ടുണ്ടോ? എനിക്കിഷ്ടല്ലേ. ഈ നാക്കൊക്കെ വളർന്ന് പുറത്തു കിടന്ന കാണാൻ ഒരു സുഖമില്ല. എനിക്ക് ഈ വലിയ നാക്കുള്ളവരെ ഇഷ്ടമേ. അയ്യോ വേറെ. വാലിബന്റെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേരറിയില്ല. പറയോ. റാജ്, സ്റ്റൈൽ റാജ്. ഓ, ഇത് പറയാനാണോ ഇത്രയും താമസം? എന്റെ തത്തമ്മേ നല്ല സൊന്നാലോ. ഈ കുഴിയിൽ എന്തൊക്കെയാണെന്നറിയോ? മുള്ളുക, പെരുന്തരട്ട, ഊച്ചരട്ട, കണ്ണട്ട, കരിന്തള. എന്റെ അമ്മോ, നീ എന്റെ തലയിൽ പാട്ടത്തേരെ ഒഴിക്കും. അയ്യോ, എന്റെ മക്കൾക്ക് നീറുന്നുണ്ടല്ലേ. പാവോടി, നീ എന്റെ മുമ്പിൽ കൂടെ എട്ടേ പത്ത് എട്ടേ പത്തെന്ന് പറഞ്ഞ് നടക്കുന്നത് എനിക്ക് കാണണം. അയ്യോ, ഈറ കാണാൻ ഇറങ്ങിയിരിക്കുന്നു. കേശവൻ വരുന്നു. പാപ്പാനെ കുത്തിക്കൊന്ന. ആന നടന്നു പോകുന്ന വഴിയില്ല. എങ്ങനെ ചവിട്ടിയാലോ ഭഗവാനെ? ഞങ്ങൾ പോവാ. ഈ മുള്ളുകമ്പി വേണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ കാക്കയിറച്ചി എന്ന് ആയുസ് വർദ്ധിക്കുമെന്ന്? എന്റെ ഭഗവതി, എന്റെ കൈ കൊടുക്കും. പേടിപ്പിച്ചോണ്ട് നടന്നെ, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നെ. കാലിനെന്തെങ്കിലും പറ്റിയോ? സാരമില്ല.
ഭഗവതി, ഇതെന്താ ഇത്? ഞാൻ വെറുത്ത മനുഷ്യന് എന്റെ ദേഹത്ത് തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? എന്റെ ദേവി ഈ തത്തയെ കൈകൊണ്ട് എത്ര വെറ്റിലടക്കേം തന്നു. അയാൾ എന്നോട് ചെയ്തത് ശരിയാണെങ്കി ഈ വെറ്റില സ്വീകരിച്ച് നാളെ ഈ കല്ലിനെ മുറുക്കി തുപ്പണം. ദേവി, നീ എനിക്ക് കാണിച്ചു തരില്ലേ? Thank you.
കണ്ണേ എൻ കണ്ണേ, കറുത്തമിഴി ഇളകണതെന്തടി കള്ളി കണങ്കള്ളി, ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ്, തുടത്തു വിങ്ങും നെഞ്ചത്ത് കിടത്ത് പച്ചത്തെന്താണ്, ചെണ്ട് ഈ സ്ഥലല്ലേ സ്റ്റൈലിന് തപ്പിക്കറല്ലേ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവില് മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടുമാവില് മാങ്ങ. മുറുക്കി തുപ്പിയല്ലേ, നീ എത്ര അച്ചട്ടാ ദേവി, അയാളെ എനിക്ക് വിശ്വസിക്കാം അല്ലേ? ഇവൾ എന്താ കിടന്ന് കാണിക്കുന്നത്? പച്ചചാണകം. കുറച്ച് മഞ്ഞളും കൂടി എടുത്ത് പരട്ടെ, മുഖം വെളുക്കും. തട്ടാൻ വന്ന കാശുമാലയുടെ കൂലി മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഓ തുടങ്ങി, ശരണം കിട്ടു മനുഷ്യന്. എനിക്ക് വേണ്ട കാശുമാല, ചേട്ടൻ എന്നെ കിട്ടാച്ചാ മതി. തോശക്ക് സ്നേഹമില്ല, അത്ര സാധനം. എന്റെ ഈശ്വര, ഈ കാശുമാല എന്റെ ജന്മം പാഴാക്കും തോന്നുന്നു. എടുത്തേ, നല്ല കാച്ചിലും ചൊടിച്ചിക്കാന്താരും പൊട്ടിച്ചതാ. എന്നാ എനിക്ക് വേണ്ട ചേട്ടൻ, നമ്മുടെ കാച്ചിലും പൂച്ചിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതായിട്ട് ഞാനിത് ഉണ്ടാക്കിയത്, മര്യാദക്ക് തിന്നോണം കേട്ട പെണ്ണെ. ഇത് എനിക്ക് തടിച്ചു പാടുവിനെ ഇഷ്ടം. കയ്യെ വെൽഡ് ചെയ്ത പോലെ ഉണ്ടല്ലോ, ഇതെന്ത് പറ്റിയതാട്ട? ഈ കൈ പോക്കാലേ കറങ്ങടോ. എനിക്കറിയണ്ട, ആശി വേണ്ടാട്ടോ, ടിക്കറ്റ് പിടിച്ചോ. ഇത് എന്ത് സാധനം തൊരപ്പും ഭാസന, അവനാള് ഭൂലോക പോക്കറിയ. പാറ്റ തന്തക്കി പറക്കാത്രല്ലേ അവന്റെ വായന്ന് വരില്ല. കഴിഞ്ഞ വിഷുവിനെ ആ വാക്കത്തി വാസുന് നേരെ വിക്കറ്റ് കയറിയതാ, അവൻ ആ വാക്കത്തേക്ക് വെൽഡ് ചെയ്ത് കൊടുത്തു. ആശാനേ, വെറുതെ ആ പള്ളത്തിലെ പുറകേറുന്നാലേ വലത്തെ കലയിൽപ്പോ വഴിന്നെടുത്ത് വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടി വരും. എന്താടാ, ഇന്നൊരുത്തന്റെ കൈപ്പത്തി കിടക്കുന്ന വെട്ടിന്റെ സീല് കണ്ടപ്പോഴാ എനിക്ക് വാസുവിന്റെ വാക്കത്തിയെ കുറിച്ച് 70mm പിക്ചർ മനസ്സിലാവുന്നത്. മൂക്കി പഞ്ഞിയും വെച്ച് നല്ല ശവപ്പെട്ടി കയറുന്ന മല ഇറങ്ങണ മക്കളെ. പടവ, നമുക്ക് അവനൊരു VIP പാസ് കൊടുത്ത് കൊട്ടക കയറ്റി പാ വിരിച്ച് വാലിബനെ തനിച്ചൊന്ന് കാണിച്ചു കൊടുത്താലോ. ആ ഇനി ഇങ്ങോട്ട് വിളിച്ചു കയറ്റിട്ട് വേണം മൂന്നിനെയും കൂടെ വെട്ടി നുറുക്കി വല്ല കള്ളുഷാപ്പിലും മലത്തിറച്ചി ആക്കാൻ. നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്നാലോടാ, പെരുങ്കൊല്ലന്റെ ആലയിലേ പഴുപ്പിച്ച ഇരുമ്പടിച്ച് പദം വരുത്തുന്ന ആ കൈക്ക് ഒരു കൂട്ടായിട്ട്. എന്നോട് രണ്ട് ചോദിക്കാനാ വന്നത്? ഞാൻ പറഞ്ഞ വാക്കത്തിയുടെ കാശ് വെച്ചിട്ടല്ലാതെ ഒരക്ഷരം മിണ്ടിപ്പോവരുത്. നീ തരാൻ മനസ്സില്ലടാ, എന്നാ ശിവൻകുട്ടൻ പോ. പോകാൻ വന്നല്ലടാ ശിവൻകുട്ടൻ, നീ ഇന്നലെ മൂക്കറ്റം വിഴുങ്ങിട്ട് പുറപ്പുറത്ത് കറിയൊന്ന് കൂയില്ലേ? ഞാൻ കണ്ട അവൾമാരോട് കൂടെ അഞ്ഞേടാണെന്ന്. എനിക്ക് വാക്കുറപ്പിച്ച പെണ്ണ് പോയി ഞാൻ പറഞ്ഞില്ലേ വാസ്. പെണ്ണിന്റെ അമ്മാവ എന്റെ കടയിൽ വന്ന് ഇയ്യമ്പുട്ടും പൂവമ്പഴോ തിന്നേച്ചു പറയുവാ, ഈ നാറി ശിവൻകുട്ടൻ കഞ്ചാവ് കൃഷിക്കാരനാണെന്നും കിട്ടുന്ന കാശു മുഴുവൻ കണ്ട അവളുമാരെ വീട്ടിൽ കൊണ്ട് നേർച്ച ഇടുവാണെന്നും ചീട്ടി പറഞ്ഞോണ്ട് നടക്കുക. ആ പറഞ്ഞു, നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ കഞ്ചാവ് കെട്ടാൻ അഞ്ചു വാക്കത്തി പറഞ്ഞു വാങ്ങിച്ചിട്ട് മാസം എട്ട് കഴിഞ്ഞു.
എവിടാ എന്റെ കാശ്? തന്നില്ലെങ്കിൽ വാസു ഇനിയും പരപ്പുറത്ത് മൈക്ക് കെട്ടി വെച്ച് തന്നെ പറയും. ഇനി പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ അറക്കും. വാസുന്റെ നാമ അറക്കൂടാ. ഇനി എന്റെ മണ്ണിന് കാല് വെച്ച ആ കാലും കൊണ്ട് നീ തിരിച്ചു പോല. നീ പറയുള്ളൂ, വാസ അത് ചെയ്യൂടാ. എന്താ ഞങ്ങളാ കാവുണ്ടിക്കല്ലിൽ സിനിമാ കൊട്ടയായിട്ട് വന്നവരാ? പുലിക്കോട്ടെ വാലിപ്പൻ സൂപ്പർ ഹിറ്റ് പട അഞ്ചുപിടും 300 രൂപ. വാക്കത്തി പണിയാണ്, എപ്പ തരുന്നു ചോദിക്കരുത്. എനിക്ക് തോന്നണതാ സമയം. ഗോപു നീ എന്താ പെട്ടെന്ന് ഇവിടെ? നീ ഒന്ന് പെട്ടെന്ന് പുറത്തേക്ക്. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ട അന്വേഷണം വ്യാപിച്ചിരിക്കുക. പോലീസിന്റെ കണ്ണുകൾ ഓരോ മുക്കിലും മൂലയിലും ഉണ്ട്. നിരഞ്ഞാന്ന് മെടുക്കണ്ട പാതിരൊക്കെ വീട്ടിൽ കയറി വരട്ടിച്ചാൽ മതി പോയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കെന്നറിയില്ല. നിന്റെ അമ്മയുടെ പേവരാതി കാണാൻ എനിക്ക് വയ്യാത്ത വരനിർത്തി വെച്ച കാണാം. അല്ല ഇപ്പൊ എന്തു ചെയ്യാനാ? ഇനി ഓരോ ചുവടും പെട്ടെന്ന് കയറി പിടുത്തം കൊടുക്കരുത്. ആ നിർത്തു നിർത്തു നിർത്തു. ആ എനിക്ക് രാവിലെ സിദ്ധപൂർവിലുണ്ട. മമ്മലെ വരട്ടടാ. വീട്ടിനടുത്തുള്ളൊരു പ്രിന്റിംഗ് പ്രസ്സിൽ അച്ഛൻ നടത്താൻ പോകുമായിരുന്നു. ഉറക്കമളച്ച് തൂങ്ങിയ കണ്ണുകളുമായി വീട്ടിൽ വന്നു കയറുന്ന അച്ഛന്റെ മുഖം ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു.
ഇന്നലെ കാളരാത്രി ആയിരുന്നടാ. നാട്ടുകാരി പോസ്റ്റ് ഇവിടെ എങ്ങാനും വെച്ച് കണ്ട. കഴിഞ്ഞേനെ പറഞ്ഞവന് തലക്കേറണ്ട്. ഇല്ല നേരെ നോക്കി കെട്ടും കെട്ടി വല്ല കുട്ടനാട്ടിലോട്ടും വിട്ടാലോ ആശാനെ. സമയം മോശാവുമ്പോ അരഞ്ഞാണം വരെ പാമ്പായിരിക്കും. പടവാ പാമ്പങ്ങാനും ആയ സുൽമാണി പോയത് തന്നെ. മമ്മതേ, കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. പിന്നെ ഗുൺഗുൺ ഞാൻ ഇന്ന് നീലായി വിളിക്കൂലേ. ജോസാപ്പിയേ, ജോസാപ്പിയേ, സുഖമല്ലേ? ചത്താ ചത്തേനെ, നിന്റെ അതിലോട്ട് വരുന്ന സപ്ലൈ 110 ആണോ 210 വാൾട്ടാണോ എന്ന് ചെക്ക് ചെയ്തതാ. പോക്കറ്റിൽ കൈപ്പത്തിയാ? കൈപ്പത്തിയല്ലടാ, ഗ്ലൗസ് ഇടാൻ മറന്നുപോയി. ഇതാര്? നമ്മുടെ പുത്തൂര് കേശവനോ? ഇതെന്താ കയ്യില്? നല്ല കുഴിബോംബു ആണോ? ഇത്തിരി തേന മുറിവില് പെരട്ടിയ പെട്ടെന്ന് ഉണങ്ങും. എന്നാ മുറിവ് ഉണ്ടാക്കിയ ആള് തന്നെ പെരട്ടി തരൂ. കുഴി ഉണ്ടാക്കിയതില് മുള്ളു കമ്പിയിട്ടപ്പോ എന്റെ മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇയാളോട്. ആ ആന ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. തലയിലേക്ക് ചോരയരിച്ച് കയറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് രൂപം ഇല്ലെന്നായി. വിളിച്ചു കൂവിട്ട് ശബ്ദമുണ്ടോ? എന്റെ ചങ്ക് പറിച്ചാ ഞാൻ ഭഗവതീന്ന് വിളിച്ചത്. ഇക്കണ്ട പഴിക്കയും വെറ്റിലേക്ക് കൊടുത്തേന്റെ നന്ദി. ദേവി കാണിക്കാതിരിക്കോ? നിന്റെ ദേവിക്ക് മുറുക്കാൻ വലിയ ഇഷ്ടാ. ആണോന്നോ? മുത്തശ്ശി പറയുന്നോന്ന് കേക്കണം. ഒരിക്കൽ തൃപ്പാറ് കാവില് മുത്തശ്ശി തൊഴാൻ പോയപ്പോ കാവിലങ്ങനെ എടുത്തു കെട്ടി പ്രൗഢിയോടെ നിക്കാ ദേവി. തിടമ്പും തടവളയും കഴുത്തില് കാപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് പഞ്ഞി പോലെ തൂവെള്ള പല്ലുകാട്ടി ചിരിച്ചോണ്ട് മുത്തശ്ശിയോട് പറയാ ഒരു മുറുക്കാനിങ്ങോട്ട് താന്റെ ജാനുമ്മയെന്ന്. മുത്തശ്ശി മിനിറ്റിന് മുറുക്കുന്ന ആളാണ്. എന്നിട്ട് കാവിലിരുന്ന് രണ്ടാളും കൂടെ നീട്ടിപ്പിടിച്ചൊരു മുറുക്കങ്ങ് പാസാക്കി. സത്യം ഞാൻ പറയുന്നേ. എന്നിട്ട് മുത്തശ്ശി പറയാ, ഒന്ന് കാണേണ്ടതായിരുന്നടി തത്തേ എന്റെ ദേവിയുടെ ചുണ്ടിന്റെ ഒരു ചോപ്പ്. അതി പിന്നെ അവര് തമ്മിൽ വലിയ കൂട്ടായിരുന്നത്രേ. അവിടുന്ന് അങ്ങോട്ടും മരണം വരെ മുടങ്ങാണ്ട് വെക്കായിരുന്നു. മുത്തശ്ശിയുടെ വക ദേവിക്കൊരു വെറ്റിലെ മടക്കെ. മുത്തശ്ശിയുടെ ഈ പഴയ ഗുണ്ട് കഥ തത്ത വിശ്വസിച്ചിരിക്കുക. ഞാൻ ആലോചിക്കാ തത്തെ, ഒരു കൊല്ലം ഡാലയ്ക്ക് അന്ന് ഇതുപോലൊരു ഇടിവെട്ട് ചരക്ക്. അതെ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എനിക്കെന്റെ ജാനുമുത്തശ്ശി ആട്ടുംപാലിൽ ഒത്തിരി കുങ്കുമപ്പ് അരച്ചെന്നിട്ടാ. ഓഹോ, അപ്പൊ നിന്റെ ചേട്ടൻ വാക്കത്തി വാസന് നിന്റെ മുത്തശ്ശി ഇരുമ്പ് അരച്ചു കൊടുത്ത് ഒരുമാതിരി കരി വീട്ടിക്ക് പോളിഷ് അടിച്ചോലിരിക്കും. യവനെന്താ ഒറ്റക്കിരിച്ചിരിക്കുന്നേ? ആനയുടെ അണ്ടർ കട്ട് കണ്ട് മേടിച്ച് അശാന്റെ ഫാൻ ബിൽറ്റ് ലൂസ് ആയി എന്നാ തോന്നണ. തല കുത്തി വേണം. എടാ അപ്പനെ, അവൻ ചാലിന്ന് പള്ളത്തിയെ പിടിച്ച് കഞ്ഞിക്കലത്തിൽ ഇട്ട് കളഞ്ഞല്ലോടാണിക്കടല്ലേക്കിയല്ലേ. വാലുവിന്റെ ടിക്കറ്റിന്? എന്റെ വാസുവേട്ടന് ടിക്കറ്റോ? വന്നാട്ടെ. വേണ്ട, ഈ കാവുണ്ടിക്കല്ലിലെ പെരുങ്കൊല്ലനല്ലേ. നമ്മുടെ വാസുവേട്ടനോ? ഉൽപ്പായി ഒരുക്കാൻ ഞാൻ ആരാ?
അത്ര വലിയ വി സി പി ആ വി സി പി അല്ല വാസു വി ഐ പി ആ പി ഉണ്ടല്ലോ പി ഉണ്ട് അപ്പൊ പണം തുടങ്ങിയോ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയല്ലോ അപ്പൊ തുടക്കാൻ പോയി ഒടുക്കണ്ടല്ലോ ഞാൻ പണ്ട് വാളയാർ മുരുകാ ടാക്കീസിൽ റിക്ഷാക്കാരൻ കണ്ട ഓർമ്മയുള്ളൂ എന്റെ തത്തക്ക് പിടിച്ച പിടി നിർബന്ധം നിങ്ങളുടെ വാലിബനൊന്ന് കാണ്ട തന്നെയാണ് അപ്പോ വാസുണ്ടെന്ന് തത്തക്കിൾ സംസാരിക്കൂ തത്ത കിളിയല്ലടാ മണകുണാഞ്ച എന്റെ മംഗള ആളെ കറക്ക അതിന്റെ കാര്യം തീരുമാനോ இந்த பாஷா ஒரு தடவை சொன்னா ஒரு தடவை சொன்ன மாதிரி இருந்தது தெரியும் சரிங்க சார் சரிங்க தங்க மகனின்று சிங்க நடை போட்டு அருகில் அருகில் வந்தான் இது என்ன வாலிபனாடா போய் കൊറച്ച് മോട്ടോ കയറി ഇപ്പൊ കുതിരപ്പുറത്തിരിക്കുന്നു ഇപ്പോഴത്തെ സിനിമയെല്ലാം ഇങ്ങനെ വാസുവേട്ടാ ഒരു ചില്ലി കാശിന്റെ കഥ വേണ്ട കൊറേ ഓട്ടവും ചാട്ടവും ഒരു 100 തുണിമാറ്റവും വായി കൊള്ളാത്ത 8 മുഴം നീളത്തിൽ കൊറേ ഡയലോഗുകളും പടമടപ്പും മതി കണ്ടിറങ്ങുമ്പോ കൊറേ പുക മാത്രം ഒന്നും മനസ്സിലാവരുത് പൊടിമില്ല പേപ്പട്ടിന്നാരുടെ മോളല്ലേ ആണോ ഇവൾക്ക് ഉണ്ണിപ്പൊക്കെ തുടർന്നു അല്ല ഇതങ്ങനല്ല അവിടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സപ്ലൈ എടുത്തിരിക്കുന്നത് പ്രസിഡന്റേ എന്റെ ആദ്യത്തെ കൊലയാ ഞാലിപ്പൂവനാണല്ലോ അല്ല പാളയം കോടനാ വെച്ചൊക്കെ ഞാലിപ്പൂവനെ കണ്ണിന് കാണരുത് ജോസേ സമയമായി ട്രാൻസ്ഫോമറിന്റെ കോയിൽ വീക്കാ മാറ്റണമെന്നാ തോന്നണ സാറ് കോയിൽ മാറ്റണ്ട കോയിൽ മാറ്റിയാൽ ഫീസ് പോകില്ല ഫീസ് പോയാലല്ലേ ഫീസ് കെട്ടാൻ പറ്റൂ ഫീസ് കെട്ടിയാലല്ലേ നമുക്ക് 4 ചക്രം കിട്ടൂ കള്ള ലൈൻ വലിച്ചിരിക്കുന്നത് പോയെന്ന് കണ്ടാലോ പൂവിന് കോപം വന്നാൽ മൂരിത്തമ്മി നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ല മറ്റവള് തിരിച്ചു വന്നാടാ നിന്റെ ഭാര്യ ഇതുവരെ വന്നില്ലേ അതെന്നാ പോക്കാടാ അടിച്ചോണ്ട് പോയതിനെ പറ്റി വല്ല വിവരമുണ്ടോ ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ കറണ്ട് എടുക്കുന്നത് പോലെ അല്ലയോ അന്നമ്മ വരും പോകും പോകും വരും വരും പോകും ഇനി അവളുടെ പോക്ക് പറയാൻ എന്നോട് ചോദിച്ച അമ്മച്ചിയാണ് ഒത്തിരി സ്റ്റേജുകളിൽ ഈ ചാണകൻ ഞാൻ ഏറ്റു വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ടും പോയില്ല നാക്കം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ജൂനിയർ എഞ്ചിനീയർ സുരേന്ദ്രൻ വടുവത്തു SSLC പ്രീ ഡിഗ്രി ടൈപ്പറ്റിംഗ് ഷോർട്ട് ആൻഡ് ITC ഡിപ്ലോമ ആൻഡ് ആക്ടിംഗ് ഈ വയറങ്ങോട്ടൊക്കെ പോകുന്നു മനസ്സിലായില്ല വിജനമായ റോഡിലൂടെ വിജനമായ റോഡെന്ന് പറഞ്ഞാൽ അതിനൊരു അന്ത്യമില്ലേ ഇതിന്റെ അന്ത്യം വാലിവന്റെ മൂത്രപ്പുരയില അതെ മൂത്രപ്പുരയില എരുമക്കൂട്ടിലോ കൊടുക്കുന്ന ഞങ്ങളുടെ സൗകര്യം മീറ്റർ കാണിക്കുന്ന കാശ് തന്നാ പോരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത സപ്ലൈ അനധികൃതമായിട്ടോ സൗജന്യമായിട്ടോ കാശിനോ മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് ബോർഡിന്റെ നിയമം അതെ കട നേത്തക്കൊല മേടിച്ച് വിറ്റവൻ വാങ്ങിയവനോട് ദിവസം ഒന്ന് വെച്ച് തിന്നാ മതി എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായവാ അത് നിങ്ങളുടെ നയം ബോർഡിന്റെ നയമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ കൊടുത്തു എന്ന് വെച്ച് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വകുപ്പൊന്നുമില്ലല്ലോ തൂക്കിക്കൊല്ലാൻ വകുപ്പില്ല പെങ്ങളുടെ സപ്ലൈ ഊരാൻ വകുപ്പുണ്ട് അതിന് സപ്ലൈ അവിടെ പേരിലല്ല ഈ പേപ്പട്ടിതാരുടെ പേരില എന്താ പ്രസിഡന്റ് ചിരിച്ചേ സത്യം അതല്ലേ ആ സത്യം കേട്ടാ ചിരിച്ചേ ഇപ്പോഴെങ്കിലും പേപ്പട്ടി നായരാണ് സമ്മതിച്ചല്ലോ അല്ലെങ്കിൽ ഓളെ മുക്കാക്കാശിന് കറണ്ട് വിക്കോ ജോസേ നിന്നെ വെള്ളിടി വെട്ടിയോ കരിക്കട്ട പോലെ ആയല്ലോടാ പേപ്പട്ടി ചേട്ടായേ
ജോസിന്റെ മേത്ത് ഇയാടെ മീറ്റർ കണ്ടിരുന്നു കേട്ടോ. നിങ്ങളുടെ മീറ്റർ എവിടെയാണ് ഇരിക്കുന്നത് ബേപ്പട്ടി? മീറ്ററിന്റെ പ്രസിഡന്റ് കൊണ്ടുപോയി വേറെ അതെ സാറിന് ആ സപ്ലൈ വലിച്ചു വരാൻ ഒരു നിമിഷം മതി. അവിടെ ജീവിക്കാൻ വന്ന് കിടക്കുന്ന ആ ചെറുപ്പക്കാരുടെ വയറ്റത്തടിക്കല്ലേ ഏറിയാൽ ഒരു 10 ദിവസം അവരവരുടെ പാട്ടിന് പൊക്കോളൂ. കാര്യം ശരിയാണ്, പക്ഷേ നിയമം അനുശാസിക്കുന്നതല്ലേ ഈ സുരേന്ദ്രൻ വടവ തീർന്ന് ചെയ്യാൻ പറ്റൂ. അയ്യോ അപ്പൊ സാർ കുളമാവ് തിയേറ്റേഴ്സിന്റെ ഹീറോയാ, രാജാപാട്ട് രംഗത്തു. അയ്യോ സാറിനെ കണ്ടപ്പം മുതൽ എന്റെ ചിന്ത കിടന്നിങ്ങനെ കറങ്ങുമായിരുന്നു. ആ മുടിക്ക് കൈവച്ച് പേര് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് കറണ്ടടിച്ച പോലെ ആളെ പിടുത്തം കിട്ടിയത്. അന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിലെ ആ രാജാപാട്ട് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. നല്ല പെരുമ്പാവൂർ ചക്കയാ, ഇവിടുത്തെ പറമ്പി വളർന്ന ഇവിടുത്തെ ആട്ടുംകാട്ടം മൊത്തം ഇതിന്റെ മൂട്ടിലായിടണം. നല്ല മധുര ആട്ടുംകാട്ടത്തിനോ അല്ല ചക്കയ്ക്ക്. ശരി. സാർ പുറത്തല്ലേ മീറ്റർ, അത് ശരിയാവില്ല. അതെന്താ ശരിയാകാത്തത്? പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഊരിച്ചെന്ന് പൊതുജനം പറയും. പഞ്ചായത്ത് ഇലക്ഷൻ നടത്തു വരികയാണ്. ഈ ചക്കയുടെ കാര്യം എനിക്ക് പോയില്ല. ചക്കയുടെ കാര്യം എന്താ? 10:30 കമ്മിറ്റി മീറ്റിംഗ്. ഈ മലയെണ്ണാൻ ഒരു ഊണ് മേടിച്ചു കൊടുത്ത് വെറുതെ ആയി പോയല്ലോ. പുഷ്പേച്ചി ഭയങ്കര ഫോമിലായിരുന്നല്ലോ ആ ഈർത്തക്കൊലയുടെ ന്യായം പറഞ്ഞത്. അടിപൊളി ചൂളി ഇറങ്ങിപ്പോയെങ്കിലും അല്ല. പിന്നെ എടി തത്തെ, അവർക്ക് ഇത്തിരി കറണ്ട് കൊടുത്തെന്ന് വെച്ചാ പ്രസിഡന്റിന്റെ ഒരു സങ്കടം കണ്ടില്ലേ? ഉടനെ പീസൂരാൻ ഒരു എഞ്ചിനീയർ രാജാപാട്ട് രംഗതുരം ഇറങ്ങിയിരിക്കുന്നു. കരിമ്പൂരത്തിന്റെ സ്റ്റൈല് കണ്ടേച്ചാലും മതി. പിന്നെ സ്റ്റൈല് കാണണേല് ആ പങ്കജത്തിലെ രാജിന്റെ സ്റ്റൈല് കാണണം. അതൊന്ന് കാണേണ്ടത് തന്നെ എടി തത്തെ. എനിക്ക് വലിയ ഇഷ്ടമായാളെ. വലിയ ഇഷ്ടം എന്ന് വെച്ചാ എന്നാടാ തത്തേച്ചിയേ, ചേച്ചിയുടെ വലിയ പിസ്റ്റനാ വാലിവൻ. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്നാ പറഞ്ഞിരിക്കണേ. നീ ആരോടും പറയില്ലേടി തത്തെ. ഇതെന്താ തത്തെ, മലയാർ ഭൂത ഉറങ്ങി എഴുന്നേറ്റ പോലെ ഉണ്ടല്ലോ. അയ്യേ ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഷളൻ, മരപ്പട്ടി, കോന്തൻ, ഈർക്കിലെ ചരിറ്റി ഇളിച്ചു കാണിച്ചാലും പുറകെ കൂടിക്കോളും പെങ്കോന്തൻ. ഇതാരാ തത്തെ ഇത്ര വൃത്തികെട്ടവൻ? നിന്റെ ചേട്ടൻ ബെൽറ്റ് വാസും ആണോ? ഓ എന്റെ ചേട്ടനടുത്തോട് ഇളിച്ചു കാണിച്ചോണ്ട് ചെന്നേച്ചാ മതി, മോന്നോടെ ഷേപ്പ് മാറ്റും. ഇയാൾക്ക് നാണല്ലേടോ അപ്പയപ്പെട്ടി നാരണ മോളുടെ പുറകെ കിടക്കാൻ. ഇതാണോ കാര്യം? ആ അത് തന്നെയാ. എനിക്ക് എനിക്കിതൊക്കെ ഇതൊരു പ്രശ്നമുള്ള കാര്യങ്ങളാ. തത്തേനെ കരിമ്പ് കാട്ടി മോഹിപ്പിച്ച് കാഞ്ഞിരക്കുരു തരരുതായിരുന്നു. അയ്യേ എന്റെ തത്തെ, നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പുഷ്പത്തെ കൂടെ കൊണ്ടാന്ന് പറഞ്ഞതോ? അതങ്ങനെ ആർത്ഥത്തിൽ പറഞ്ഞല്ല, കറണ്ട് എടുക്കാൻ 100 പറഞ്ഞുറപ്പിച്ചിട്ട് വന്നേ വാക്കു വ്യത്യാസം കാണിച്ചു. 100-150 ആക്കിയ പേപ്പട്ടി നായര് നമ്മുടെ വാലിബൻ ഹിറ്റ് ആണെന്ന് കണ്ടപ്പോ അടുത്ത ദിവസം വളരെ 150 ആക്കി. അങ്ങനെയാണ് വേറെ അടുത്തുനിന്ന് കറണ്ട് എടുക്കണം. അതിന് 3-phase ലൈൻ ഇവിടെ അടുത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ. കാശ് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പേടിച്ച് ഞാനൊരു തടയിട്ട് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് കാശ് കൊടുക്കാൻ പാടും. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ പറ. ഒട്ടക്കിയ സപ്ലൈ കട്ട, ഒരു ജനറേറ്റർ വാടക എടുക്കാന്ന് വിചാരിച്ച ദിവസം 500 പോക്ക. 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്റെ കോണ്ടറ്റിയത് തന്നെ. എന്റെ തത്തെ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുന്നു? നിന്റെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടുംബാളുറമ്മയെ പോലെ എനിക്ക് നീ.
ചന്തം വേലി പൂവിൻ നാണം നല്ല ജനച്ച ഗോപാങ്ങ
നാളെ പിറന്നാളായിട്ട് നിന്റെ വാച്ചുവേട്ടൻ പൊന്നൊന്നും വാങ്ങില്ലടി. ഇനി തത്ത ചെന്നപ്പുണ്ടല്ലോ അവനാ തട്ടാൻ കൊഴ വിളക്കി കഴിഞ്ഞില്ലെന്ന്. പിന്നെ ഞാൻ അവന്റെ കഴുത്തിന്റെ കൊഴയ്ക്കൊന്ന് പിടിച്ചപ്പോ നിന്റെ കാശുമാല റെഡി. വീട്ടിൽ ചെല്ലുമ്പോ ഭവാനിജിയുടെ പൂരപ്പാട്ടായിരിക്കും. അവളുടെ പിരിഞ്ഞാ മുറുക്കും. എന്നാ പാവത്തിന് എങ്ങാനും ജീത്ത പറഞ്ഞ. ഈ പൂവാലിനെ കൊന്ന് വത്തല മുളക് അരച്ച് വാസുവിന്റെ ഒരു കറിയുണ്ട്. കാലി രണ്ടും നിനക്ക്. അപ്പൊ നിന്റെ പിള്ളേർക്ക് ചങ്കും മത്തങ്ങയും കിഷ്ണിയും അല്ലേ? ഒലിപ്പിയാൻ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്ന ഇരിക്കണ കൊമ്പ് മുറിക്കല്ലേ. പോടാ, നീ ഓച്ചായിയെ പണി പഠിപ്പിക്കല്ലേ. ഇതാരടി രാഘവേട്ടന്റെയാ, ബട്ടൺസ് പിടിപ്പിക്കാൻ തന്നതാ. ആ തൊലിപ്പിയാന്റെ ആണ് ഉളുമ്പ് മണം മുഴേ ഇതേ കാണും. നല്ല അഞ്ഞൂറ്റൊന്ന് വാറ സോപ്പിട്ട് പുഴുങ്ങി അലക്കേച്ച് മതി. ഇപ്പൊ മാലിയൊന്നും വേണ്ടായിരുന്നു ചേട്ടാ. ഇപ്പഴല്ലാതെ പിന്നെ എപ്പോഴാടി? എപ്പോഴായാലും പത്ത് പവൻ വേണേ. അത് ഇപ്പഴേ കുറെ ആയിക്കോട്ടെ. വരുന്ന തുലാത്തിലെ മഴയ്ക്ക് മുമ്പ് നിന്നെ ഒരുത്തിനെ പിടിച്ച് ഏൽപ്പിക്കണം. അയ്യോ, തുലാത്തിലെ തുമ്പിക്കാൻ വേണത്തില്ല പെരുമഴത്തൊന്നും എനിക്ക് കേട്ടണ്ട. എന്റെ അമ്മോ, ഓർക്കും എന്നെ പേടിയാവാ. എന്നാ മഴയാ, കല്ലുരുട്ടി, കുറുന്തോട്ടി പറിയൻ, നെടവഴി തെളിയൻ. എന്റെ അയ്യോ, എനിക്കൊന്നും വേണ്ട. ആ മഴയത്തെ കെട്ടണ്ടേ. വെട്ടി വിറച്ച് കരിമ്പടത്തി പൊതച്ചു മൂടി കിടക്കണേന്റെ സുഖേ. പിന്നെ പഴിപ്പിച്ച ഇരുമ്പ് പദം വന്ന കൈകൊണ്ട് എടുക്കുന്ന ഒരുത്തിനെ നിന്നെ പിടിച്ചു കൊടുക്കണം. തത്തേ, ഓ വാളയാർ ഒരു അമിട്ട് കൊല്ലനുണ്ട് കൊച്ചുട്ടൻ. അവന്റെ കോടാലിയുടെ വായ്ത്തല കണ്ട മാനത്തെ ചന്ദ്രക്കല മാറി നിൽക്കും. പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. പല രണ്ടാം ഘട്ടായിരിക്കും. ഒറ്റക്കണ്ണനാ. അയ്യേ, ഒറ്റക്കണ്ണൻ കൊല്ലനോ? എന്താടിയ കൊല്ലനു കുഴപ്പം? ഒറ്റ വെട്ടിന് ഒലക്കം മുറിക്കുന്ന കൊല്ലന് ഏത് ദേശത്ത് മലണ്ടേ? അയ്യോ, അതുകൊണ്ടല്ലേ വാസുവേട്ടാ, ചില കൊല്ലന്മാർക്കൊരു കുഴപ്പമുണ്ടേ. ഞായറാഴ്ച കള്ളും കുടിച്ച് കെട്ടിയോളത്ത് എറി മറിഞ്ഞ നടക്കും പെങ്ങൾക്ക് പൊന്നുണ്ടാക്കാൻ. അത് നീ എന്റെ വായത്തല ഒന്ന് കാച്ചിയതല്ലടി. മൂന്നരപ്പവന്റെ കാശുമാലേ, ഈ മനുഷ്യന് തന്നെ കണ്ടിട്ടോ, സ്വന്തം പെങ്കച്ച് വളർന്നു വരുമ്പോ ചുറ്റി പിടിച്ച് പെങ്ങൾക്ക് കാശുമാല. ഇവിടെ നാവു പൊത്തി കിടന്നോളണം. നിനക്ക് പണ്ടപ്പൂരിന്റെ കുത്തിലടി തീറ്റ പണ്ടാറോ. തന്തി നാളില്ലാത്ത പെങ്കൊച്ചിന് പിന്നെ ഞാനല്ലാതെ നിന്റെ ആങ്കള മരം കയറി മണകുണാഞ്ചു വന്ന് കെട്ടിക്കൂടി കെട്ടിക്കൂടി. അവ കൊടുത്തോണ്ട് പറഞ്ഞതല്ല, നമ്മുടെ മാധുവിന്റെ കാര്യം ആലോചിച്ചോണ്ട് പറഞ്ഞത്. ചെമ്മീൻ തൊണ്ട് കളഞ്ഞ പോലത്തെ ഈ മുതലിന് അടുത്ത ഞായറാഴ്ച ഉള്ള കല്യാണം. തന്തക്കില്ലാത്ത വേവലാത്തി തള്ളക്ക് വേണ്ട. വണ്ണം വരെ വിഴിഞ്ഞിട്ട് എന്റെ നെഞ്ചില് കല്ലെരിയ. വേണ്ടാ ബുദ്ധി തോന്നണ കാല. വല്ലതും വലിച്ച് തലയെ കയറ്റുന്നതിന് മുമ്പ് ഒരുത്തിനും കൂടെ ഇറക്കി ഉണ്ടാന്നോ നീ പറയണേ? എന്റെ വണ്ണാക്കില് പഴന്നുണിയാൻ കുച്ചിയും കറ്റും ഭീമ പണ്ടാറം. എന്റെ പൊന്നപ്പൻ ഇങ്ങ് പോരടാ. ഓന്റെ അമ്മ അറിയാണ്ടൊന്നും മറിഞ്ഞു നടന്നല്ലേ തമിഴമണ്ടി ചൂട് വെച്ച പോലെയാവും. നീന്ന് നൂലുകമ്പനി പോണില്ലേ പെണ്ണേ? ആ പോയേച്ചി, ആ മിച്ചത്തിട്ടിരിക്കുന്ന മുളക് ഒന്ന് വാരി വെച്ചേനെ. തടിച്ചു പറഞ്ഞു മുളക് വരിപ്പി കണ്ടു നേരെ. പ്രിയരെ കുറ, നിനക്ക് സുഖമല്ലേ? പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഞാനും കത്തി. നീ ഏൽപ്പിച്ച പണം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. നിന്നെ കുറിച്ചാണ് അവളുടെ ചിന്ത എപ്പോഴും. ദിവസങ്ങൾ ഇനി അധികമില്ല, പ്രത്യേകം സൂക്ഷിക്കണം. കഴിഞ്ഞാൽ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ നന്ന് എന്ന് സ്വന്തം ഗോപു. ആക്രാന്തം കാണിക്കല്ല, കന്നിന്റെ വരവേഷം. എന്താ ഇനി നീ തത്തോട് നുണ പറയരുത്. ആരേ അവള്? നീ എന്തിനാ ഇവിടുന്ന് മാറി നിക്കണം? നീ വല്ലോ കട്ടിട്ട് വന്നിരിക്കണോ? അതോ വല്ല ട്രെയിനിന് ബോംബ് വെച്ചിട്ടുണ്ടോ? നിന്റെ പോക്കറ്റിന് എനിക്ക് കിട്ടിയ കത്താ ഇത്. ഹാ
നിനക്ക് വന്ന കത്ത് കണ്ടേച്ച് ഇവൾ എന്നോട് കിടന്ന് മൂക്കണ കണ്ട. അത് ഞാൻ ആശാന് വായിക്കുന്ന ഗോപുവിന്റെ കത്ത് കണ്ടോ? അതിന് അയാളുടെ പേര് പടവൻ എന്നല്ലേ? രഘുറാം എന്നല്ലോ? എന്നാര് പറഞ്ഞു എന്നോട്? ഇവന്റെ ശരിക്കുള്ള പേര് രഘുറാം. ഇത് വിളിപ്പേരാ പടവൻ. ഇവന്റെ അപ്പന് പൊള്ളാച്ചി പടവലങ്ങ കൃഷിയാ. താനെന്തിനാണ് മാറി നിൽക്കുന്നത്? എന്തിനാടാ? അതെ, ഇവൻ ആ പറമ്പിൽ പടവലങ്ങ പറിക്കാൻ വന്നൊരു പെണ്ണിനിട്ട് ജിങ് 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 നടത്തി പ്രശ്നമായി. ഞാൻ പറയുന്നതിനെ കുഴപ്പം, നിനക്ക് ഡിങ്കോളിഫിക്കേഷൻ നടത്താല്ലേ? അത് ഞാൻ ചുമ്മാ അവളുടെ പുറകിൽ ഒരു ബോൾ ബെയറിംഗ് ആയിട്ട് ചെക്കൈ കൊണ്ട് വൃത്തികേട് കാണിക്കലടാ. അല്ലെങ്കിലേ വൃത്തികേട് തരാം, നിന്നെ കിട്ടി തരാം. ഞാനങ്ങ് പേടിച്ചു പോയി. എന്നോട് കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തരാണോന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാ എന്റെ ചേട്ട സഹിക്കില്ല. എനിക്ക് വേണ്ടി തീയിൽ ചുട്ടുപഴുത്ത കാച്ചിരുമ്പെടുത്ത് ഇത്തിരി പൊള്ളിച്ചതാ ആ കൈത്തലം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിന്റെ മുത്തശ്ശി ജാനുവിനെ കുടമാളൂറമ്മയെ പോലെ എനിക്ക് നീ. പുഷ്പം, പുഷ്പത്തിന്റെ സപ്ലൈ കട്ട്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില സാങ്കേതിക കൊലാബറിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് വാലിബന്റെ 25-ാം ദിനത്തിന്റെ മഹാമഹം നീട്ടി വെച്ചിരിക്കുന്നു. നിന്റെയൊക്കെ 3-ഫേസ് സപ്ലൈ. അയ്യോ പുഷ്പം, ചതിക്കരുത്, ഞങ്ങളുടെ സപ്ലൈ കട്ട് ചെയ്യരുത്. മുറ്റത്ത് കലൂത്തി പോരുത്. തന്റെ വാലിബ സ്റ്റൈല് കാണിച്ചെന്നെ ചതിക്കുകയായിരുന്നല്ലേ. അയ്യോ പുഷ്പം, അവനോട് പേര് ചോദിച്ച പൊന്നു തമ്പുരാനോട് പോലും അവ സ്റ്റൈൽ ഇറക്കും. ക്യാം കഴിഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞത്. എന്റെ മോളെ കൊണ്ടുപോന്ന് പറഞ്ഞോ? ക്യാമ്പ് കഴിയാരും നിക്കണ്ട. എന്റെ അമ്മോ, ഈ സാധനത്തിന് ഞാൻ കെട്ടിയെടുക്കെന്ന് പറഞ്ഞു. തെണ്ടി, എന്തോ നീ എന്റെ മോളക്ക് ആശ കൊടുത്തിട്ട് ഇപ്പൊ കൈ വലത്തുന്നോടാ കൊന്ന് കളയുന്നു. ഞാൻ അന്തസ്സായി ഇറങ്ങി പോയ വീടാണത്. നായരേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവോ, ഞാൻ അവളെ കെട്ടിക്കോളാം. പ്രസിഡന്റ് കുളമാക്കൽ ജോയിയുടെ ഭാര്യ. കൊളമാക്കൽ ജോയിയുടെ ഭാര്യ. ജോയിയുടെ ഭാര്യ പോയി. ആരവിടെ ചത്തുപോയെന്ന്? 5 മണിക്ക് പോവല്ലേ, പോവല്ലേ, തീർന്നില്ല. കഴുത്തിൽ നിന്ന് തല തെറിച്ചു പോണ. നല്ല ചൂടുള്ള വാർത്തയാണ് ഇപ്പൊ കുത്തിയിട്ടത്. കൊലയാണോടാ? കൊല അല്ല ഇത്, കൊല നടന്നേ. നമ്മുടെ വാക്കത്തി വാസുവിന്റെ പെങ്ങളെയും കൊണ്ട്. പെങ്ങളെ കൊണ്ട് തോളത്തെ കൈയിട്ടാ വാലിബൻ ഇന്നലെ കാട്ടിക്കൂടെ നടക്കണ കണ്ടാന്ന്. അതെന്തിനാടാ? ആ പ്രസിഡന്റിനൊന്നും അറിയാത്ത പോലെ ഉണ്ടല്ലോ ഒരു കുഞ്ഞുവാവ. നീ വല്ലത് കണ്ട? ഞാൻ കണ്ടില്ല, കണ്ടവര് പറഞ്ഞു. തല വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. എന്താ കൊക്കെ കണ്ടവന്റെ വാക്കും കേട്ട് കാണാത്തത് അവന്റെ പെങ്ങളെ കൂട്ടി പറഞ്ഞ് നടന്നാൽ ചിലപ്പോ ഒലക്കമുറിയണ അവന്റെ വാക്കത്തി നമ്മുടെ കഴുത്തി കയറിയിരുന്ന് നേരം. തനിക്ക് പറയാൻ കൊള്ളൂല, പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാം. ആ പ്രസിഡന്റ് പറഞ്ഞാൽ കഴുത്ത് പോവില്ല, ഉറപ്പാ. പറയാൻ ചെല്ലെന്താ കാല് പോകും. അത് ശരിയാ, എനിക്കിറങ്ങി കത്തി സംഗതി. വെളിയിലേക്ക് ഇറങ്ങാൻ പെട്ടിയോട്ടുണ്ടെങ്കിലും വെളിക്കിറങ്ങാൻ പോണേ കാലു വേണ്ട. എനിക്ക് അതും കത്തിയില്ല പ്രസിഡന്റെ. ആ വാലിബനിട്ട് പണിയണമെങ്കിൽ ആയുധം ഉപയോഗിക്കാൻ അറിയാവുന്നവന്റെ കൊടുക്കണം. വാസു പണിത 5 വാക്കത്തിയുണ്ട് ശിവൻകുട്ടന്റെ കയ്യിൽ. കഞ്ചാവ് വെട്ടി അവന്റെ ഉള്ളം കൈക്ക് നല്ല തഴമ്പ. ഞാൻ വാക്കറപ്പിച്ച പെണ്ണിന്റെ അമ്മാവൻ കേക്കെ, നീ എനിക്കിട്ട് കടപ്പാനോണ്ട് പണിതോ കിട്ടുന്ന കാശ് കൊണ്ടുപോയി ഓളുമാർക്ക് കൊടുക്കണെന്ന് എന്ന നീ കേട്ടോ? എന്റെ പെങ്ങളെഴുത്തിണ്ടല്ലോ തത്തമ്മ, അവളാ വാലിബന്റെ കൊട്ടകയ്ക്കകത്ത പൂർത്തിന് ശിവൻകുട്ടൻ പെരപ്പുറത്ത് മയക്കു വെച്ച് പറയും.
ചോദിക്കണം നിന്റെ പെങ്ങളോട്. ശിവകുട്ടൻ പറഞ്ഞത് നേരാണോ നുണയാണെന്ന് ചോദിക്കണം. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ നേരാണോടി നേരാണോന്ന്. ഈ ലെക്ക് കേട്ട് വന്നവനോട് സമാധാനം പറയാൻ വാസോട്ട് നിന്നേ നിന്നേ എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നേ. ഇതാര് നമ്മുടെ കൊച്ചുട്ടല്ല വണ്ടമേട്ടിൽ കയറിയ ബസ്സിന്റെ ചവിട്ട് പലക മുഴുക്കം പെടക്ക് തൂറി നാനിച്ചു. ഇവിടം വരെ ചകിരി പിരിച്ച് കയറ്റി വെച്ചാ കൊണ്ടുവന്നതേ. അത്രക്ക് ഇഷ്ടമായത് കൊണ്ട് ഭവാനിയെ നിനക്ക് ആളെ മനസ്സിലായില്ലയോ. ആ ഇവന്റെ കോടാലിയുടെ വായത്തല കണ്ട മാനത്തെ ചന്ദ്രക്കലം അറി നിൽക്കും. വാസുവിന്റെ വകയിലൊരു കുഞ്ഞമ്മയുടെ ആണ്ടടി എന്തിനായിരുന്നു. തോട്ടക്കാട് വരെ വന്നപ്പോ 20 കിലോ ഇങ്ങോട്ട് വന്ന് വാസുവിന്റെ കാണാതെ എങ്ങനെ കുട്ടം പോവാ. എന്റെ തത്തയ്ക്ക് നിന്നെ കാണാൻ പറ്റിയില്ലോ. ഭവാനിയെ വാളത്തല വെച്ചിരിപ്പില്ലടി ആ പുഴുക്ക് കൂട്ടി ഇവന് കൊടു. പെണ്ണിന് വല്ലാതെ തണുക്കുണ്ടെന്ന് തോന്നണു. ഊഷ്ണിക്കുന്നു. ഏട്ടത് അമ്മ എന്തിനാ ചിരിക്കണേ? ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. പിന്നെ എന്തിനാ ചിരിക്കുന്നേ? അതോ ഇതിനകത്തിരിക്കുന്ന ആളല്ലേടി ശിവൻകുട്ടം പറഞ്ഞ ആള്. ഏതാള്? ഓ പെണ്ണേ, കിഴക്കൻ കാറ്റടിച്ച് താഴെ വീണ കലണ്ടറേ ഞാൻ ആ കമ്പി കൊണ്ട് കെട്ടി വെച്ചത്. മറ്റവനെ ആരും കാണണ്ടാന്ന് കരുതി. ആ അവന്റെ വാളത്തല പൂച്ച കട്ടുകൊണ്ടോയെന്ന് പറയാം അല്ലേ. അമരച്ചോട്ടിലെ മാരന്റെ നെഞ്ചത്ത് ചാഞ്ഞി കടക്കന്റെ ചീതപ്പെണ്ണേ, ചാഞ്ഞി കടക്കന്റെ ചീതപ്പെണ്ണേ. എന്താ തത്തെ? ഇന്നലെ രാത്രി ആ ശിവൻകുട്ടൻ വന്ന് വാസുവേട്ടനോട് ഞാൻ നിങ്ങളുടെ കൊട്ടയ്ക്കകത്ത താമസമൊന്നും എന്നെ പഴപ്പിക്കുന്നു ഒക്കെ പറഞ്ഞ് വാക്കത്തെടുക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു. വാസുവേട്ടൻ തരുന്ന എന്നോടൊരു ചോദ്യം കേട്ടതൊക്കെ സത്യമാണോടിന്ന്. നീ എന്തു പറഞ്ഞു? ആ മുഖം കണ്ടെന്റെ ശ്വാസം നിലച്ചുപോയി. അവൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറഞ്ഞു. നിനക്ക് സത്യം അങ്ങ് പറയരുതായിരുന്നു. ഞാൻ നിന്നെ പഴപ്പിക്കാൻ കൊണ്ടിടുന്നല്ലോ. സത്യം പറഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു. നല്ല വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് പൂവം കോഴിയൊക്കെ ആയിട്ട് ഇന്നലെ അവന്റെ കൈകൊണ്ട് എന്റെ ഈ കാശിമാലയുടെ തുമ്പത്ത് ഒരു മിന്നൂടെ കേറിയനെ. എന്തോ എനിക്ക് പേടിയാവുന്നു. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഞാൻ എവിടെ വിളിച്ചാലും വരാം. എന്തോ ഒന്നും മിണ്ടാത്തേ. വേണ്ടതത്തേ, തീ ചുട്ടുപഴുത്ത കാച്ചിരുമ്പെടുത്ത് നിനക്ക് വേണ്ടി ഒത്തിരി പൊള്ളിച്ചതാ കൈത്തല. ആ മനസ്സ് അനുവദിക്കും വരെ ഞാനിവിടെ നിന്നോളാം. ഹേ, നീ എന്തെങ്ങനെ നോക്കുന്നേ? ഈ നെഞ്ച് കരിങ്കല്ലാണെങ്കിലും കൽക്കണ്ടായി കരള്. കരിങ്കല്ലിൽ കടഞ്ഞ നെഞ്ചിനുള്ളിൽ ഞാൻ കണ്ടു മലർച്ചെണ്ട് മണിച്ചെണ്ട് വരി പണ്ടായി പറന്നു മലർച്ചെണ്ടിന്റെ കാതിൽ ചൊന്നതെന്തേ പറയില്ലേ.
ചേരാം മിതിക്കാനും ചേരാം, കൂടെ നീ പോന്നാൽ ചന്തും വളെ വാങ്ങാം. വിട്ടുന്ന ചക്കില ചങ്ങിട്ട് വട്ടം കറക്കല്ലേ നീ ചക്കാട്ടുന്ന പെണ്ണേ. കഷ്ടമാണ് എന്നോട് കണ്ടാൽ തിരിയും ഇഷ്ടമോട് എന്തേലും മോദാ തടി നിന്നേ. ആട്ടിൻ കരയിൽ വെയിലാറ നേരം വന്നാൽ ഓരാമൊരായിരം കാര്യങ്ങൾ ഞാൻ പെണ്ണേ. ഓരാമോ ഒന്നു എലാടാലോ കറുത്ത ചരടിൽ പൊരുത്തപ്പെട്ടാലി കഴുത്തിൽ കെട്ടി തരുന്നത് കാത്തിരിക്കയല്ലേ ഞാൻ. കരിങ്കല്ലിൽ കടഞ്ഞ നെഞ്ചിനുള്ളിൽ ഞാൻ കണ്ടു മലർച്ചെണ്ട് മണിച്ചെണ്ട്. വരി പണ്ടായി പറന്നു മലർച്ചെണ്ടിന്റെ കാതിൽ ചൊന്നതെന്തേ പറയില്ലേ. പെരിങ്കൊല്ലൻ വാക്കത്തി വാസുവിന്റെ ആലക്കിത തീപിടിച്ചിരിക്കുന്നു. ഉലയിൽ ഊതിക്കാച്ചി മിനുക്കിയെടുത്ത പൊന്നുപെങ്ങളും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു നാടോടി തെണ്ടിച്ചക്കനും തമ്മിലുള്ള പങ്കജൻഡാക്കീസിൽ പ്രദർശനം തുടരുന്നു. ഡെയിലി സെക്കൻഡ് ഷോ, ഡെയിലി സെക്കൻഡ് ഷോ, ഡെയിലി സെക്കൻഡ് ഷോ. എന്താ ആ വാസുവേ, നിന്നെ കണ്ടിട്ട് എമ്പടി കാലമായല്ല. പഞ്ചായത്തിന് ഒരു വാക്കത്തി പണിയണമായിരുന്നു, പിത്തള കെട്ടി പഞ്ചായത്ത് വക എന്ന് പേരും കൊത്തി. പഞ്ചായത്തിന്റെ വള്ളവട്ടാൻ വാസുവിന്റെ വാക്കത്തി പണിയണോ പ്രസിഡന്റ്? എന്താടാ നിന്റെ മുഖത്തൊരു മ്ലാനം? ആ അനൗൺസ്മെന്റ് മോശമായി പോയില്ലേ? ഏത്? നിന്റെ പെങ്ങൾക്കും വല്ല പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? ആ സിനിമാക്കാരൻ വാലിബനുമായിട്ടൊരു കൊണ ആപ്ലിക്കേഷൻ മണക്കുന്നുണ്ടല്ലോ. എടാ പഞ്ചായത്ത് ഭരണാറി, നീ പറഞ്ഞത് പറഞ്ഞു, ഇനി നീ ഇത് എവിടെങ്കിലും പറഞ്ഞു അറിഞ്ഞാ എന്നാ നാക്കിയാൻ ഇറക്കും. എന്റെ നാക്കർത്തു വെച്ച് സത്യം ഇല്ലാണ്ടാവണ. നിനക്ക് സത്യം എനിക്ക് പോയി ചോദിക്കണ പേപ്പട്ടിധാരന്റെ പോളോട്, അവള് കണ്ടത് പറയോ. എനിക്ക് പറയണം, ആ സിനിമാക്കാരൻ വാലിബൻ എന്റെ തത്തയായിട്ട് നീ എന്താ കണ്ടേ? ഞാൻ കണ്ടത് പറഞ്ഞിട്ട് ഇനി എന്താ? എനിക്ക് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂ. നിനക്ക് എന്ത് വൈനാരി? ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് ആശിപ്പിച്ച് പുറകെ നടന്നവൻ ഇപ്പൊ തത്തെ കണ്ടപ്പോ എന്നെ ചതിച്ച് അവിടെ പുറകെയായി. നിങ്ങളുടെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂരമ്മ പോലെ അവന് തത്തേന്ന്. ആ പാവം മയങ്ങി നടക്കുക. ഇനി എപ്പോ എന്നാണാവോ അവൻ തത്തയെ വിട്ടിട്ട് കുയിലിന്റെ പുറകെ പോവുക. ഇപ്പൊ തത്തേച്ചിയുടെ വലിയ പിത്തനാ വാലിബൻ. തെണ്ടി നടക്കുന്നവന്റെ ഇതല്ലാതെ വേറെ എന്തോ കിട്ടാനാ? ബോബുന്റെ കത്തുണ്ട്.
ദിവസം മറക്കണ്ട, 30-ാം തീയതി ആണെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്താടാ ഈ പേപ്പർ കട്ടിംഗ്? 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സൺഡേ സപ്ലിമെന്റിൽ ഒരു വാർത്ത അവൻ അയച്ചിരിക്കുക. വാർത്ത? കട്ട പ്രൊജക്ടറുമായി മൂവർ സംഘം അട്ടപ്പാടിയിൽ. എങ്ങനെയുണ്ട്, പത്രക്കാരന്റെ ക്യാമറ പിടിച്ചു കുറച്ച് വിട്ടില്ലേ? അവൻ കാച്ചിയതായിരിക്കും. നമ്മുടെ ജാതകം മുഴുവൻ വെച്ചടിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അരേ കിടക്കുന്ന വാക്കത്തി പൊടിയാനാന്നും പറഞ്ഞ് വീട്ടിൽ കയറി വന്നെ പെങ്ങൾക്ക് വളരെ തരവന്. നമ്മളെ കൂടെ പ്രമികളെ ചങ്കു ചുളണ്ടടാ സ്നേഹ. കണ്ട വിഴുപ്പലക്കുന്നവളുമാരുടെ പുറകെ നടക്കുന്ന തെണ്ടി നിനക്ക് വെച്ചോണ്ടിരിക്കാൻ എന്റെ കൂടപ്പുറപ്പന്റെ പേരെങ്ങാനും ഞാൻ എന്തിനാ വാസനോട് നോട് പറഞ്ഞ? അടി ഭവാനി, നീയും കൂടെ കേട്ടോ, ശിവൻകുട്ടം വന്ന് നിന്റെ പെങ്ങള് പെരച്ചവളാന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്കിലി വിച്ചാത്തി കയറിയതാ. ലക്കി കെട്ടവനോട് എന്തിന് സമാധാനം പറഞ്ഞ് നീ പറഞ്ഞപ്പോ നിന്നെ ഞാൻ വിശ്വസിച്ചു. എല്ലാം നേരായിരുന്നു എനിക്കിപ്പോ ബോധ്യായി. ആ തെണ്ടി നടക്കുന്നതിന്റെ മാർത്തി കയറി നിറങ്ങിയ നിനക്ക് എങ്ങനെ ധൈര്യമെന്നോടി? ഞാൻ വെറുതെ ഇവിടെ പോയിന്നേ ഉള്ളൂ. പട്ടിക്ക് മീശ മുളച്ച അമ്പട്ടൻ എന്താ കാര്യം? എനിക്ക് അയാളെ ഇഷ്ടായതുകൊണ്ടാ. മനുഷ്യനാണോ? അവക്ക് അവനെ ഇഷ്ടം, അവന് അവളെ അവന് പിടിച്ചു കൊടുത്താൽ എന്തേറ്റ പോരയുമ ആ ഒറ്റക്കണ്ണിനേക്കാൾ ഭേദമല്ലേ? പിന്നരുത് ഇണ്ടി പറഞ്ഞു നീ. എന്താടി അവന് കുഴപ്പം? ആ ഒറ്റക്കണ്ണുകൊണ്ട് അവൻ പണിനെ ചുട്ടരുമ്പോ മാത്രം കണ്ടാ മതി. ലോകത്തിന്റെ പരപ്പൊന്നും കണ്ട എല്ലു മുറിഞ്ഞ് അധ്വാനിച്ചിട്ടായാലും അവൻ നിന്നെ പോറ്റിക്കോളും. രണ്ട് കണ്ണുള്ള തെണ്ടി ആരാണെന്ന് അറിയാം നിനക്ക്? ചെല്ലി നടത്തൊക്കെ കൂര പൊക്കി എച്ചിൽ നക്കി തിന്നുന്നവൻ. തറിച്ചട്ടി കഴിയ വെളുക്കിലടി. സത്യം അറിയാത വാസു ഇങ്ങനെ വേണ്ടാത്ത പറയരുത്. മിണ്ടിപ്പോവരുത്. സത്യം ഞാൻ കണ്ണോണ്ട് കണ്ടതാടി. ആ പേപ്പട്ടി താരം മോളെ ഇളിച്ചോണ്ട് തുളയ്ക്കകത്തോട് ഉണ്ണിയപ്പം വെച്ച് നിട്ടത്. അതൊക്കെ വെറുതെ കറണ്ട് കിട്ടാൻ വേണ്ടി. അവന്റെ കറണ്ട് സപ്ലൈക്ക് വാസുവിന് മനസ്സിലായി. നിനക്കറിയോ എന്റെ മാധുവിനെ മാറ്റി പൊട്ടുമൊടി ചേർത്ത് വെച്ച് നിന്നെ വളർത്തിയതേ. ഇരുമ്പടിച്ച് കലങ്ങിയ ചങ്കിലെ സ്നേഹത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ. നിനക്ക് അവൻ ചേരൂല്ല തത്തെ. അവന്റെ കണ്ണിൽ നിന്നെ ചേർത്ത് വിളക്കല്ലേ. ആ കണ്ണിയില് കല്ല് വെച്ച് ഞാൻ പ്രതിഷ്ഠിച്ചു പോയി ചേട്ടാ. ഇനി നിനക്ക് ഈ കാശ് മാല വേണ്ട. ഇത്രയും കാലം ചങ്കിലേക്ക് വളർത്തിയത്രയും കാലം കാത്തു സൂക്ഷിച്ച് ചങ്കിന് എന്റെ മുഖത്ത് നോക്കി നിന്റെ മുഖത്ത് കാണണ്ട. നാളത്തെ അവളെ കാണാനുള്ള പോക്ക് വേണോ? മൊത്തം പ്രശ്നങ്ങളാ. വഴിക്കെങ്ങാനും മാട്ടി പോയാ. നീ തല പോന്ന് പറഞ്ഞാലും ഞാൻ പോവും. അവിടെ എത്തിയിരിക്കും. ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലടാ ഈ കണ്ട പെടാപ്പാടെല്ലാം നമ്മൾ പെട്ടത്. നീ ഒരുത്തിനെ ചുറ്റിയേക്ക് ഇടിച്ച് കൊന്നേച്ചും പരോളിച്ചാടി കുറെ കാലമായി മുങ്ങി നടന്ന നിന്നെ ഞങ്ങള് പൊക്കത്തില്ല എന്ന് കരുതിയോടാ. രഘു തുളകാക്കും.
അറിഞ്ഞില്ലേ, അവനാ വാലിബൻ കൊല കഴിഞ്ഞ് പരോളിൽ ഇറങ്ങിയവനാ. ഒരുത്തനെ കമ്പിപ്പാരെ അടിച്ചു കൊന്ന് രണ്ടു വർഷമായിട്ട് തിങ്ങി നടക്കുകയാണെന്ന് പിടിക്കാൻ വന്ന പോലീസുകാരനെ സിനിമയില് കാണുമ്പോലെ പറന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ തത്തേങ്ങാനോ അടിച്ചോണ്ട് പോയേക്കോ. പോലീസിനെ വെട്ടിച്ച് റോക്കറ്റ് പോലെ പോയെന്നാ കേട്ടത്. എന്റെ പെങ്ങളെ നീ പൊറപ്പിക്കണ്ടാ മോനെ, അവന്റെ പങ്കടന്ന് തുറന്ന് നിർത്തി ഞാൻ. അല്ല വാസുവിനെ ഇന്ന് നീ കൊലയായിട്ട് നടക്കുന്ന നീ കത്തി വെണ്ണീറാവണം നീ. ഇനി അവന്റെ ഓർമ്മ പോലും ഈ ദേശത്തുണ്ടാവരുത്. ഇനി അവൻ ഈ മല കയറി വന്ന ഈ കാര്യാൽ തീ വയ്ക്കും. അവനെ ചുടാൻ പറഞ്ഞേക്ക്. എന്റെ പാവാടക്കെട്ട് തീ വച്ചവനാണ് നീ. നിന്നോട് കളിച്ചപ്പോ ഞാൻ കരിയായി, എന്നോട് കളിച്ചപ്പോ കണ്ടല്ല നീ കരിക്കട്ടയായി. നാളെ മുതൽ എരുമത്തടത്തിൽ വാലിബന്റെ സ്കോപ്പ് ലെൻസ് ഇംഗ്ലീഷ് കളർ. വാലിബന്റെ കൊണ്ടു തീ വെച്ച നീതാനേ. കൊല കഴിഞ്ഞ് പരോളം ചാടിയവൻ ആരടി? നല്ലവരെ ചീത്തയോ? ശിവകുട്ടം പറഞ്ഞ് ശരിയല്ലേ? അവൻ നിന്നെ പഴപ്പിക്കാൻ വന്നവരല്ലേ? ആ കണ്ണീലെറിഞ്ഞ് കല്ല് വെച്ച് പ്രതിഷ്ഠിച്ചല്ലേ? അവന്റെ ഓർമ്മ പോലും ഈ ദേശത്തുണ്ടാവില്ല. അവന്റെ കൊട്ടയെ കത്തിച്ച് ഭസ്മാക്കിണ്ട് ഞാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല. വേണ്ട, ഇനി നിന്റെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ അടിച്ചു കഴിഞ്ഞ് പടിയടച്ച പിണ്ടം വെച്ചോ. ഇന്ന് രാത്രി ഞാനൊരു വാക്കത്തി പണിയാ. ഈ മണ്ണിൽ ഞാൻ കാലുകുത്തിയ അവന്റെ കഴുത്തു വെട്ടാൻ. കേട്ടതൊക്കെ നേരാണോ? പറയാൻ. അതെ, എല്ലാം നേരായിരുന്നു. ചതിക്കായിരുന്നില്ലേ അന്ന് നിന്നെ ആശിച്ചോട്ടിയിരുന്നെങ്കിൽ? ആശിച്ചു പോവാ. നീ പൂഴി വാരി എറിഞ്ഞത് അവന്റെ നെഞ്ചില. ആ നെഞ്ചില് സൂക്ഷിച്ച നിധിയായത് നിന്നെ ആദ്യമായി കണ്ടപ്പോ നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കാപ്പിക്കുരുമല. അവൾ ആരാണെന്നല്ലേ? ഒരേ ചോരയിൽ പിറന്ന സ്വന്തം കൂടപ്പറപ്പായവൾ പങ്കജ. നീ അന്ന് ചോദിച്ച ആ കത്തിലെ അവൾ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അവള് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി അവളെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ ചേർത്തു. മൈസൂരിലെ വെറും ഒരു സി ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്റർക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമായിരുന്നു ചന്ദ്രേട്ടന്റെ മോഹം. കിടപ്പാടം വരെ വിറ്റ് ഒരു വർഷം അവളെ പഠിപ്പിച്ചു. ഏത് പാതിരാക്കും ആർക്കൊരാവശ്യം വന്നാലും അവിടെ ഓടിയെത്തും ചന്ദ്രേട്ടൻ. താൻ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി കക്ഷിരാഷ്ട്രീയമില്ലാതെ ചന്ദ്രേട്ടൻ പ്രതികരിക്കുമായിരുന്നു.
ഒരിക്കൽ സിദ്ധാപൂരിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ കാരണക്കാരായവരെ വിളിച്ചു കൊണ്ടുവരാൻ ഭ്രാന്ത് പിടിച്ചു നടന്ന ചന്ദ്രേട്ടൻ ആപത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. ഉടമസ്ഥന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും ചന്ദ്രേട്ടന് മുമ്പിൽ അവരൊന്ന് പതറി. നാലാം പക്കം അത് ജയിച്ചതാരാണെന്ന് അറിഞ്ഞു. രാഷ്ട്രീയ സ്വാധീനമുള്ളവന്റെ പിറകെ പോലീസ് അനങ്ങില്ലല്ലോ. അവന്റെ ജീവന്റെ ജീവനായിരുന്ന അച്ഛനെ കൊന്നവനെ തേടി രാവും പകലും നടന്നു അവൻ. ഞാൻ എന്തിന് ഈ വെള്ളിത്തിരയിലെ വർണ്ണങ്ങളെ സ്നേഹിച്ചു? ആദ്യം ജീവപര്യന്തമായിരുന്നു, പിന്നീട് കോടതി അത് 5 വർഷമായി കുറച്ചു. അച്ഛന്റെ മരണത്തിന് ശേഷം പെങ്ങളുടെ പഠിപ്പ് ഉള്ളതെല്ലാം വിറ്റ് അമ്മ 2 വർഷം കൂടെ തള്ളി നീക്കി. ഇനി മുന്നോട്ടൊരടി വെക്കാൻ ആരും സഹായിക്കാനില്ലാതെ പഠിത്തം നിന്നു പോകുമോ എന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പക്ഷാഘാതം പിടിപെട്ടത്. പരോളിലിറങ്ങിയ അവൻ പിന്നീട് മടങ്ങിയില്ല. പൂട്ടിക്കിടന്നൊരു തിയേറ്റർ ഉടമയുടെ കയ്യിൽ നിന്നും ഒരു പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഈ പരിപാടിക്കിറങ്ങി, അവളെ പഠിപ്പിക്കാൻ കാശുണ്ടാക്കാൻ. ആ മനസ്സിൽ നിന്ന് നിന്നെ ചതിക്കാൻ ഒരു വാക്കുണ്ടാവും തോന്നുന്നുണ്ടോ തത്തേ? നാളെ അവൾക്ക് MBBS ഡിഗ്രി കിട്ടുന്ന ദിവസമാ. ആ വെള്ള കോട്ടിട്ട് നിൽക്കുന്നത് കാണാൻ മൈസൂർ മെഡിക്കൽ കോളേജിൽ അവൻ എന്തായാലും ഉണ്ടാവും.
ഹൃദയ സഖി സ്നേഹമൈ ആത്മസഖി അനുരാഗമൈ എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോകുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരുകിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി സ്നേഹമൈ ആത്മസഖി അനുരാഗമൈ എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോകുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി ഒറ്റ വാക്ക് എവിടെ അവൾ മൈസൂർ മെഡിക്കൽ കോളേജ് സത്യമല്ല കണ്ണേ ആയിരം കണ്ണുകളാൽ മുഖം കാണുവാൻ ആയിരം കൈകളാൽ മെയ്യോട് ചേർക്കുവാൻ നിന്നെ ഞാൻ കാത്തു നിൽപ്പു നിന്നെ ഞാൻ കാത്തു നിൽപ്പു ഹൃദയ സഖി നമ്മുടെ കോളേജിൽ നിന്നും MBBS ഫൈനൽ ഇയർ എഴുതി യൂണിവേഴ്സിറ്റി തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഈ കോളേജിന്റെ തന്നെ അഭിമാനമായ ഡോക്ടർ പങ്കജ വെല്ലിയെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നു. I'm extremely thankful to be conferred with this honor. Sir, I have an honest request to you. Please. ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന രണ്ട് കണ്ണുകൾ അങ്ങ് ദൂരെ എന്നെ നോക്കി നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം. എന്റെ കൂടെ പിറന്ന സ്വന്തം ജ്യേഷ്ഠൻ സാമ്പത്തിക ഞെരുക്കത്തിപ്പെട്ട് പഠിത്തം ഒരിഞ്ചു പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പകച്ചു നിന്നപ്പോ സ്വന്തം ജീവിതത്തെ തന്നെ അപായപ്പെടുത്തി എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും വിട്ടറിഞ്ഞു എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എന്റെ ഫലമാണ് ഈ വെള്ളക്കോട്ട.
തങ്കപ്പതക്കം ആ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. What's his name? രഘുറാം. Mr. Raghuram, please come on stage. എനിക്കയച്ചിരുന്ന പണത്തിൽ നിന്നും സ്വരുക്കൂട്ടി വാങ്ങിയ ഈ സമ്മാനം ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തോട്ടെ? അവസാനം നീ വന്നുല്ലേ? ഇങ്ങനെ മാറി നിൽക്കണേ, നിന്റെ കോതമംഗലം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. നീ ഇട്ടിയവരുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്റെ മറ്റേ മുഖം നീ കണ്ടിട്ടില്ലല്ലോ. നീ ചിരിക്കുക കൊല്ലു. ഞാൻ കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടാണ് നിനക്ക് പരോള് തന്നത്. ആ ഇട്ടിയവരെ കിട്ടു തന്നെ നീ ഇരുട്ടടി തന്നാലടാ. എന്റെ പൊന്നിട്ട് സാറേ, എന്റെ പെങ്ങടെ നാളെ മൈസേറ്റിന്റെ അടുത്ത് ചെല്ലുമ്പോ ബാക്കി 3 വർഷത്തിന്റെ കൂടെ ഒരു ഒന്നും കൂടെ ഉറപ്പിച്ചോ. എന്റെ ഇട്ടി സാറേ വേണോന്ന് വിചാരിച്ചിട്ടല്ല, എന്റെ പെങ്ങടെ പഠിപ്പിന്റെ കാര്യം ആയതുകൊണ്ടാ. ശ്രീധരൻ മാഷ് പറഞ്ഞില്ല? 2 ദിവസം മുമ്പ് ശ്രീധരൻ മാഷ് വന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ 2 വർഷം പൊക്കത്തിരിക്കുന്നവന്റെ വാക്കകത്ത് പുളിച്ചത് കേട്ടതിന്റെ ഉളുപ്പ് മാറുള്ളൂ.
അതില്ല. ഇത് ഏതടാ ഈ വെടിമരുന്ന് അരച്ച അമ്മിക്കോഴ? അയ്യോ ഇട്ട് സാറേ, വലിയ പെരുങ്കൊല്ലന്. ഉണ്ടാക്കിയ വാക്കത്തേക്ക് ഒന്നാ വെട്ടിയ, അരി ഇടിക്കണ ഒലക്ക രണ്ട് തുണ്ട. ആ കൊമ്പ് കെട്ടി എന്റെ വായത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വാസു കേട്ടാ. ഇട്ടിസാറൊന്നും ഞട്ടട്ടെ. നിന്റെ കൊമ്പ് കെട്ടിയ മുതല് കണ്ടിട്ട് ഈ ഇട്ടിസാറൊന്നും ഞെട്ടട്ടെ. നീ നിന്റെ സാധനം എടുക്കണേ. കാട് വെട്ടാനും മനുഷ്യനെ വെട്ടാനും കുറെ വാക്കത്തികൾ പണിതു ഞാൻ. അവസാനം ഇവന്റെ തലയ്ക്ക് പേര് കൊത്തി വാസുരു വാക്കത്തി പണിതു കൊല്ലാൻ. ഇവന്റെ ചങ്കിലെ സ്നേഹത്തിന്റെ മൂർച്ചയ്ക്ക് മുമ്പില് അടിച്ചു പദം വരുത്തി ഇരുമ്പന്റെ വായത്തലക്ക് കാലണ വിലയില്ലേ സാർ. ഇവനെ ഞാൻ ഉരുക്കടിച്ച് ഒരു കൈക്കോട്ട് പണിയാ കിളയ്ക്കാൻ. ഇനി വാസു പണത വാക്കത്തി ഈ ഭൂലോകം കാണില്ല. മതി, നടക്കടാ. ഇവനെ ആ ഉണ്ട നിന്ന കൂട്ടിലേക്ക് പിടിച്ചിടാ. മനസ്സിലായി, ഇപ്പൊ ശരിക്കും മനസ്സിലായി. മോനെ നിങ്ങട്ട് തന്നേ, ഇതും കൊണ്ട് അകത്ത് പോയാലേ നീ ക്ഷീണിക്കും. അകത്തേക്ക് ചെല്ല് ചെല്ല് ചെല്ലടാ. എന്താണത്തെ കരയല്ലേ? മൂന്ന് വർഷം മൂന്ന് നിമിഷം പോലെ ഉള്ളൂ. Yeah.